പുതിയ സഭ ബദേൽ മാർത്തോമ ഇടവകയുടെ പുതിയ ദേവാലയ കൂദാശയോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സംഗീതത്തോടും സ്തോത്ര സ്തുതികളോടും ദൈവത്തെ വാഴ്ത്താം. പനവേലി ബദേൽ മാർത്തോമ ഗായക സംഘത്തിൻ്റെ പ്രാരംഭ ഗാനത്തോടെ ഈ സമ്മേളനം ആരംഭിക്കുന്നു. Oh,
എല്ലാം ദൈവത്തിൻ്റെ ദാനം. ദൈവം നൽകിയ കൃപകളെ നന്ദിയോടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി റവറൻ കെ വൈ ജേക്കബ് അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. നിത്യപിതാവാം ദൈവമേ, അനുഗ്രഹീത നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാൻ എത്രയോ നാളുകളായി ആഗ്രഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം തന്ന ദാനങ്ങൾ നൽകി ദൈവത്തിൻ്റെ മന്ദിരം പണിത് കൂദാശ ചെയ്ത് ഈ വലിയ ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ ദൈവം തമ്പുരാൻ ഇന്ന് ഇതിൻ്റെ വാതിലുകളെ തുറന്നു തന്നതിനാൽ നന്ദി കർത്താവേ സ്തോത്രം. മന്ദിരം മനുഷ്യനല്ല ദൈവത്തിൻ്റെതാണ് എന്നതിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അനേക നാളുകൾ പ്രാർത്ഥിച്ച് ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് മാത്രമല്ല സഭയുടെ സാക്ഷ്യത്തിൻ്റെ അടയാളമായി മലമേലുയർത്തിയ പട്ടണം പോലെ ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ചിന്തകളിലും മനസ്സുകളിലും പ്രവൃത്തികളിലും ദൈവം തമ്പുരാൻ ഉയർന്നു നിൽക്കുവാൻ എന്നും സഹായിക്കണമേ. അതിൻ്റെ കീഴിൽ വിനയാനുതരായി നിന്നെ ആരാധിക്കുന്ന സമൂഹം ഈ ദേവാലയത്തിൽ നിറഞ്ഞ് എന്നും നിന്നെ ആരാധിക്കുവാനിടയാകണമേ. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുതലും കരുണയും അനേക വിശ്വാസികളുടെ കണ്ണുനീരും ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥയിൽ നിന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെയും നൽകി പുലർത്തി ഇത്ര മഹത്വകരമായിട്ടുള്ള ഒരു ദേവാലയം പണിത് ഞങ്ങളുടെ അഭിവന്യ മെത്രാപ്പുരത്ത തിരുമനസ് കൊണ്ടിന്ന് ആശീർവദിച്ച് സഭയുടെ അനുഗ്രഹത്തിനും സാക്ഷ്യത്തിനും വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനയ്ക്കുമായി ഇന്ന് അത് തുറന്നു നൽകുവാൻ ദൈവമേ അവിടുന്ന് മനസ്സായതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ദൈവിക ലക്ഷ്യങ്ങളും സഫലതയിലെത്തുവാൻ തക്കതുപോലെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും നൽകിയവരെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പോയി പ്രവർത്തിക്കുന്ന അനേകം ആളുകൾ ഈ ദേശത്തുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് നിർമ്മിച്ചതായിട്ടുള്ള ഈ ദേവാലയത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കരുണകൾ പങ്കിടുന്ന നിമിഷങ്ങളിടയാക്കണമേ. നിന്റെ അൾത്താരയുടെ മുമ്പിൽ വന്ന് അനുതാപ ഹൃദയത്തോടുകൂടെ നീ ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടതായ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് ഞങ്ങളതിൽ ഭാഗഭാക്കായി തീരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിനക്ക് വേണ്ടി അർപ്പിക്കുന്ന മനോഹര ദേവാലയങ്ങളായി തുറന്നു കൊടുക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ നിന്റെ സാന്നിധ്യം കൂടെയിരിക്കണമേ. ദേവാലയ കുദാശ ഏറെ ഭക്തനിർഭരമായ അന്തരീക്ഷത്തിൽ നിർവഹിപ്പാൻ സാധ്യമാക്കി തീർത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം. മലങ്കരയിലെ നവീകരണ സഭ ആയി തീർന്നിരിക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് വേണ്ടിയും അതിൻ്റെ പരമാധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടിയും സഫറകൻ തിരുമേനിക്ക് വേണ്ടിയും വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിക്ക് വേണ്ടിയും മറ്റെല്ലാ എപ്പിസ്കോപ്പമാരെയും സഭാ സെക്രട്ടറി സഭാ വൈദിക ട്രസ്റ്റി സഭാ ട്രസ്റ്റി സഭാ കൗൺസിൽ അംഗങ്ങൾ ഭദ്രാസനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അഭിമന്യ കുർലസ് തിരുമേനി ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ തരുന്നു. ഇടവകയുടെ വികാരിയായി കാലങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇടവകയുടെ ചുമതലകൾ വഹിച്ച് ഉത്തരവാദിത്തങ്ങൾ വഹിച്ച എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയും പള്ളിയുടെ ദേവാലയ നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടിയും എല്ലാ കമ്മിറ്റിക്കാരെയും പ്രാർത്ഥനാ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷ നിർവഹിച്ച് ഈ കാലത്തിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കിയ പ്രിയപ്പെട്ട അനീഷ് തോമസച്ചന് വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ അധ്വാനത്തെയും അവിടുന്ന് മാനിച്ചല്ലോ കർത്താവേ നന്ദി. തുടർന്നുള്ള മീറ്റിംഗിൽ നിന്റെ സാന്നിധ്യം കൊടിയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പനവേലിയുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം പകർന്ന ഈ ദൈവാലയം ഇത്രത്തോളം പൂർത്തീകരിക്കുവാൻ സാധിച്ചത് ഇടവക വികാരിയുടെ അക്ഷീണ ഫലമായാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുവാനായി പനവേലി ബദേൽ മാർത്തോമ ഇടവക വികാരി റവൻ അനീഷ് തോമസ് തോമസ് അച്ഛനെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. മലങ്കര മാർത്തോമ സറിയനി സഭയുടെ പരമാധ്യക്ഷൻ അഭ്യുനിയ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി,
കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഭീവനിയ ഡോക്ടർ യുവാക്കി മാർക്കൂറിലോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസന അധിപൻ അഭിവന്യ യോഹാനോന്മാർ ദിയോസ്കൊറോസ് മെത്രാപ്പോലിത തിരുമേനി, തോമസ് കുംഭകാടൽ കോറെപ്പിസ്കോപ്പ, മർത്തോമ സഭയുടെ സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, ഇവിടെ കടന്നു വന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, ഇടവക ജനങ്ങൾ ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കട്ടെ. വളരെ സന്തോഷത്തോടും ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ നിമിഷം ഇവിടെ നിൽക്കുകയാണ്. ഇപ്രകാരം ഒരു ദിവസം അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി നമുക്ക് ഈ ഇടവക കുദാശ് ചെയ്ത് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തമ്പുരാൻ നടത്തിയ വിധകൾ, വഴികൾ എത്ര വലുതാകുന്നു. പ്രാർത്ഥനയോടുകൂടി ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കാത്തിരിപ്പിന് ഇന്ന് സാധ്യമാക്കി തീർത്ത ദൈവത്തിൻ്റെ കരുണകൾക്ക് ദൈവത്തിന് സ്തുതി. ന്യൂസ് പേപ്പർ മുതൽ സ്വർണം വരെ നൽകി സഹായിച്ച ഇടവക ജനങ്ങൾ, നിസ്സീമമായി എല്ലാ രണ്ടാം ഞായറാഴ്ചകളിലും ദശാംശ സമർപ്പണമായി ദേവാലയത്തിലേക്ക് കടന്നു വന്ന ജനം, ഈ ഇടവകയുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ സഹായിച്ചവർ, ഈ ഇടവകയുടെ കൺവീനറായി നിർമ്മാണ പ്രവർത്തന കൺവീനറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പ് സാർ, അക്കൗണ്ട് എഴുതി സൂക്ഷിച്ച പ്രിയപ്പെട്ട അജിത് ജോയി, ഇടവക ഭാരവാഹികൾ എല്ലാവരോടും ഒരുപാട് കടപ്പാടുകളുണ്ട്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഈ ദേവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ പൊതുസമ്മേളനത്തിൽ കടന്നു വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം അരുളുക എന്നുള്ളതാകുന്നല്ലോ എൻ്റെ കർത്തവ്യം. ഇന്ന് നമുക്ക് ഈ ദേവാലയം കുദാശ് ചെയ്തു തന്ന് ഈ പൊതുസമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ 21-ാമത് മാർത്തോമ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത തിരുമേനി, പനവേലി ഇടവകയെ സമയത്തോളം തിരുമേനിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വലിയ കൈത്താങ്ങുകൾ വളരെ വലുതാകുന്നു. ഏതാവശ്യങ്ങളുടെ മധ്യത്തിലും ഇടവകയിൽ കൈ കടന്നു വരികയും ഇടവകയുടെ ആവശ്യങ്ങളുടെ മേൽ ഇടവകയോടൊപ്പം നിൽക്കുകയും ചെയ്ത് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ ആവോളം കൈത്താങ്ങുകൾ നൽകി മർത്തോമ സഭയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും അനുഗ്രഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയെ ഭക്തി ആദരവോടുകൂടി ഈ ഇടവകയിലേക്കും ഈ പൊതുസമ്മേളനത്തിലേക്കും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദേവാലയ നിർമ്മാണത്തിൻ്റെ ഫണ്ട് ശേഖരണത്തിൽ ആദ്യമായി പണം നൽകിയ ശ്രീ എം ജോർജ് തിരുമേനിയെ ഒക്കെ നൽകി സ്വീകരിച്ചു. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസന അഭിവന്യൻ ഡോക്ടർ യുവാക്കി മാർക്കൂറിലോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഈ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളിലും മേലും ഇടവകയോടൊപ്പം നിൽക്കുകയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടി കൈത്താനങ്ങൾ നൽകിയതും ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തെ സമയത്തോളം ഈ നാളുകളിൽ തിരുമേനിയിൽ കൂടെ ലഭിക്കുന്നതായ നേതൃത്വം വളരെ വലുതാകുന്നല്ലോ. ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളും ഇടയോടൊപ്പം നിൽക്കുകയും പ്രാർത്ഥനയോടുകൂടി നമ്മളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന അഭിവന്യ ഡോക്ടർ യുവാക്കി മാർക്കൂറിലോസ് എപ്പിസ്കോപ്പ തിരുമേനിയെ ഈ ഇടവകയിലേക്ക് പൊതുസമ്മേളനത്തിലേക്കും വളരെ സന്തോഷത്തോടുകൂടി ഭക്തി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പൊതുസമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നൽകുന്നത് ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസന അധിപൻ അഭിവന്യ യുഹാനോന്മാർ ദിയോസ്കൊറോസ് മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. തിരുമേനിയെ സമയത്തോളം ഈ ഇടവകയുമായി വളരെയധികം വ്യക്തിബന്ധങ്ങളുള്ളതായ പൂർവപിതാക്കന്മാർ ഈ ദേശത്തേക്ക് വന്ന് താമസിച്ച തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു തിരുമേനിയാകുന്നല്ലോ. പ്രത്യേകിച്ച് ഈ കുദാശ സമയത്തും പൊതുസമ്മേളനത്തിലും നമ്മളോടൊപ്പം ആയിരിക്കണമെന്ന് തിരുമേനി അറിയിച്ചപ്പോൾ
വളരെ സന്തോഷത്തോടുകൂടി ക്ഷണം സ്വീകരിക്കുകയും ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുകയും നമ്മൾക്ക് ആവശ്യമാകുന്നതായ പ്രഭാഷണം, അനുഗ്രഹ പ്രഭാഷണം നൽകുകയും ഈ ദേവാലയത്തിൻ്റെ ആഗ്രഹമായിരിക്കുന്ന ഒരു ഭവന പദ്ധതി ഇന്ന് തിരുമേനിയിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണല്ലോ. അഭിമനീയ ഡോക്ടർ യോഹാനന്മാർ ദിയോസ്കറോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, വളരെ സന്തോഷത്തോടും ഭക്തി ആദരവോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്കും ഇടവകയിലേക്കും സ്വാഗതം ചെയ്യുന്നു. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ഭദ്രാസന സഭാ സെക്രട്ടറിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പ് അച്ഛൻ ഈ നാളുകളിൽ സഭയുടെ അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വം പ്രിയപ്പെട്ട അച്ഛനിലൂടെ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടവകയുടെ ഏതാവശ്യങ്ങളുമേൽ അച്ഛനോട് സംസാരിച്ചാലും വളരെ സന്തോഷത്തോടുകൂടി അച്ഛനിൽ നിന്ന് ഒരുപാട് കൈത്താനുകൾ കഴിഞ്ഞ നാളുകൾ ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പരിചയ സമ്പത്ത്, ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ചോദിച്ചപ്പോൾ അത് പങ്കുവച്ചതായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛൻ ഈ പൊതുസമ്മേളനത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുകയും ഇടവക ആഗ്രഹിക്കുന്നതായ സുവന്യ പ്രകാശനം ചെയ്ത് നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പ് അച്ഛനാണല്ലോ. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി അഭിയോനിയ യോഹനാൻ മദിയോസ്ക്രോസ് മെത്രാപ്പൊലിത്ത തിരുമേനി കടന്നു വരാം എന്ന് അറിയിച്ചിരുന്നതാണ്. ക്ഷമിക്കണം, അഭിയോനിയ ശാമ്പേൽ മെറായിരുന്നോസ് മെത്രാപ്പൊലിത്ത തിരുമേനി കടന്നു വരാം എന്ന് അറിയിച്ചതാണ്. എന്നാൽ ചില സൗകര്യങ്ങൾ കൊണ്ട് തിരുമേനിക്ക് കടന്നു വരുവാൻ സാധിക്കാതെ പോയിരിക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട തോമസ് കുമ്പക്കാട് കോറപ്പിസ്കോപ്പ അച്ഛനെ നമുക്ക് ആശംസ നൽകുവാനായി തിരുമേനി അയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് കുമ്പക്കാട് കോറപ്പിസ്കോപ്പ അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിലേക്കും പൊതുസമ്മേളനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. മാവേലിക്കരയുടെ എം പി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും വെബ്സൈറ്റ് ഉദ്ഘാടനം നൽകുകയും ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും തുടർന്നുള്ള സമയങ്ങളിൽ പ്രിയപ്പെട്ട എം പി നമ്മളോടൊപ്പം കടന്നു വരും എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട എം പിയെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും വളരെ സന്തോഷത്തോടുകൂടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്തനാപുരത്തിൻ്റെ വികസന നായകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ എം പി എം എൽ എയും നമുക്ക് ആശംസ നൽകുവാനായി കടന്നു വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കര എം എൽ എ ശാന്തമായി ഈ നാളുകളിൽ ജനസേവനം നടത്തുന്ന ബഹുമാനപ്പെട്ട പി ഐഷ പോറ്റ പോറ്റി എം എൽ എ നമ്മളോടൊപ്പം കുറച്ച് താമസിച്ചെങ്കിലും കടന്നു വരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ആശംസ നൽകാം എന്ന് ഏറ്റിട്ടുമുണ്ട്. പ്രിയപ്പെട്ട ഐഷ പോറ്റി എം എൽ എ അസാന്നിധ്യത്തിലും വളരെ സന്തോഷത്തോടുകൂടി ഈ ഇടവകയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിന് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഈപ്പൻ ചൊറിയാനച്ചൻ വളരെ ശാന്തമായി ഈ നാളുകളിൽ ഭദ്രാസനത്തിൻ്റെ നേതൃത്വം നൽകുകയാണല്ലോ. അച്ഛൻ ഈ നാളുകളിൽ ലഭിക്കുന്നതായ എല്ലാ കൈത്താനുകളെയും നന്ദിയോടെ ഓർക്കുകയും ഈ പൊതുസമ്മേളനത്തിൽ ആശംസ നൽകി നമ്മളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ഈപ്പൻ ചെറിയാനച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മാത്യൂസ് കെ ലുക്സ വളരെ അനുഗ്രഹീതമായ നേതൃത്വം ഈ നാളുകളിൽ നമ്മുടെ ഭദ്രാസനത്തിന് നൽകുന്നു. ഇടവകയുടെ പല ആവശ്യങ്ങളുടെ മധ്യ ഇടവകയോടൊപ്പം നിൽക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മാത്യൂസ് കെ ലുക്സ സാറിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീമതി പ്രീത മാത്തുക്കുട്ടി ഈ ഇടവകയിലെ ഒരംഗവും ഈ ഇടവകയുടെ സെബിയ സംഘത്തിലെ സജീവ പ്രവർത്തകയുമാണ്. ഈ നാളുകളിൽ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിന് ആശംസ നൽകുന്ന ശ്രീമതി പ്രീത മാത്തുക്കുട്ടിയെ വളരെ സന്തോഷത്തോടുകൂടി
ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ മുൻ വികാരിമാരെ പ്രതിനിധീകരിച്ച് ആശംസ നൽകുന്നത് ബഹുമാനപ്പെട്ട എം ജെ ചെറിയാനച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ, ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിലായി ആകുന്നു ഈ പുതിയതായി നിർമ്മിച്ചിക്കപ്പെട്ട് ഇന്ന് കൂദാശിയപ്പെട്ടതായ ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. ഇതിൻ്റെ പ്രാരംഭ കാലയളവിൽ അനുഗ്രഹമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട എം ജെ ചെറിയാനച്ഛനെ ഈ പൊതുസമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാൽവേഷൻ ആർമി ചർച്ചിലെ മേജറായിരിക്കുന്ന എഫ് ആനന്ദ് പാസ്റ്റർ പനവേലിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ആത്മീയ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനായി നാളുകളായി വളരെ അനുഗ്രഹീതമായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ ഇടവേക്ക് ആവശ്യമാകുന്ന ആശംസകൾ നൽകുന്ന മേജർ എഫ് ആനന്ദ് പാസ്റ്ററിനെ വളരെ സന്തോഷത്തോടുകൂടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവക അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം ശമവിലച്ചൻ ഈ ഇടവകയുടെ ഈ പുതിയ ദേവാലയത്തിന് പൊതുസമ്മേളനത്തിന് ആവശ്യമാകുന്നതായ ആശംസകൾ നൽകി സഹായിക്കുന്നു. ബഹുമാനപ്പെട്ട എം ശമവിലച്ചനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ശ്രീമതി സരോജിനി ബാബു ഏത് ആവശ്യങ്ങളിലും വളരെ സൗമ്യമായി നമ്മളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധി ഈ ആവശ്യം അറിയിച്ചപ്പോൾ സന്തോഷത്തോട് സ്വീകരിക്കുകയും നമ്മളോടൊപ്പം കടന്നു വന്ന് ആശംസ നൽകാമെന്നേറ്റിരിക്കുന്ന ശ്രീമതി സരോജിനി ബാബുവിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവക അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരിക്കുന്ന ശ്രീമതി സാലി തോമസ് ഈ നാളുകളിൽ ദൈവം തമ്പുരാൻ നിയോഗിച്ച നിയോഗം ഏറ്റെടുത്ത് അനുഗ്രഹമായ ശുശ്രൂഷകളെ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് ആവശ്യമാകുന്നതായ ആശംസകൾ നൽകി നമ്മളെ സഹായിക്കുന്ന ശ്രീമതി സാലി തോമസിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ മുൻ വികാരിമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഈ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അച്ഛന്മാർ, തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട അച്ഛന്മാർ, ഭദ്രാസനത്തിൻ്റെ വെളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അച്ഛന്മാർ, വന്നിയ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വവും കൈത്താങ്കലും സഹായ സഹകരണങ്ങളും എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അനേക അച്ഛന്മാർ ഈ കുദാശയിൽ സംബന്ധിച്ചോ ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വന്നിയ വൈദിക ശ്രേഷ്ഠരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ജ്ഞാനാമതി മത ജാതിയിലുള്ള ആളുകൾ, മതസ്ഥരായ ആളുകൾ ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നല്ലോ. ഈ നാളുകൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഇടവകയുടെ കൂദാശയുടെ സമയം അടുത്തു വരുന്ന നാളുകളിൽ ഈ പനവേലി പ്രദേശം തന്നെ നാനാമത ജാതി രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പൊതുസമ്മേളനവും ഈ കൂദാശ ശുശ്രൂഷയുമൊക്കെ ഏറ്റെടുക്കുകയും ആവശ്യമാകുന്ന ആശംസകളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ സെൻറ്ററിൽ ഉൾപ്പെട്ടതായ എല്ലാ പള്ളിയിലെയും പ്രതിനിധികൾ കടന്നു വന്നിട്ടുണ്ട്. ഈ ഭദ്രാസനത്തിൽ നിന്ന് വിവിധ പള്ളികളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, സഭാ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ ഇടവക ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ഏവരുമേ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മലങ്കര സഭയുടെ നവീകരണത്തിന് തുടക്കം കുറിച്ച് യുഗപുരുഷൻ എബ്രഹാം മൽപ്പാന്റെ പാരമ്പര്യത്തിൽ നിന്നും മാർത്തോമ സഭയ്ക്ക് ലഭിച്ച വരദാനം. 21 മാർത്തോമ ഉന്നത ദർശനവും ശക്തമായ നേതൃപാടവവും കൊണ്ട് ആഗോള ക്രൈസ്തവ സഭയ്ക്ക് അഭിമാനമായ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമനസിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഭക്തിയാദരവുകളോടെ വിനയപുസരം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ മാർക്കൂർലോസ് എപ്പിസ്കോപ്പ തിരുമേനി, സഹോദര സഭയിലെ മേൽപ്പെട്ടക്കാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ആശംസകൾ അറിയിക്കുന്ന വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ
ഏവർക്കും വന്ദനം. പനവേലി ഇടവകയുടെ ദേവാലയ നിർമ്മാണ ചരിത്രം നോക്കുമ്പോൾ നിരവധി ഘട്ടങ്ങളെ നാം തരണം ചെയ്തു. ഈ ദേവാലയ നിർമ്മാണ പ്രക്രിയയിൽ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കിയ നാളുകളെ ഞാൻ ആദ്യമായിട്ട് അനുസ്മരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ദേവാലയം പുനർനിർമ്മാണം ചെയ്യുന്നതിനു വേണ്ടി അപ്പോൾ ഇപ്പോൾ താഴെയുള്ളതായുള്ള കെട്ടിടം പള്ളിക്കെട്ടിടം നിർമ്മിക്കുന്നതിനു വേണ്ടി ഉദ്യമിച്ച കാലഘട്ടം പ്രായമായവർ ഓർക്കുമെന്ന് വിചാരിക്കും. ഇടയ്ക്ക് വന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ താൽക്കാലിക ആരാധനയ്ക്ക് വേണ്ടി ഒരു ഓല ഷെഡ് അതിനപ്പുറത്ത് റോഡ് സൈഡിലായിട്ട് ഉണ്ടാക്കിയത്. അതിൽ ദീർഘനാളുകൾ ആരാധിച്ച നാളുകൾ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അന്ന് നിങ്ങളുടെ മദ്രാസിൻ എപ്പിസ്കോപ്പായിരുന്ന അവിടെ ആരാധനയ്ക്ക് വന്ന നാളുകളും ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള പരിമിതമായ സൗകര്യമായിരുന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്തോ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അതെന്തെന്നിപ്പം ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു ദിവസം നല്ലൊരു മഴ പെയ്തു, കുത്തൊഴുക്കുണ്ടായി. ഈ മലയോര പ്രദേശത്തിലൂടെ ആരാധിച്ചുകൊണ്ടിരുന്നവരുടെ കാലിന് കീഴേ കൂടെ തന്നെ വെള്ളം റോഡിലേക്ക് പോയതായ ദിവസം അന്ന് ആരാധിച്ചവർ ഓർക്കുമെന്ന എൻ്റെ വിചാരം. അപ്പോഴാണ് ദൈവം നമ്മളെ ഉണർത്തിയത്, ആ ദേവാലയം പൂർത്തീകരിക്കണം. ആ സമയത്ത് പി കെ മാത്യുവിച്ചനായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് മടങ്ങി വന്ന് ഇതിൻ്റെ ചുമതല നിർവഹിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും പ്രകൃതി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും നമ്മൾ ഉണരാതെ ഇരുന്നാൽ അത് ക്ഷമിക്കുവാനൊക്കെയില്ല. അപ്പോഴച്ഛൻ പറഞ്ഞു, എങ്ങനെയാണ് ഇതെല്ലാം നടത്തുന്നത്? അച്ഛനും ഭാരപ്പെട്ടു, പനവേലി ഇടവിലേക്ക് ഞാൻ പോയാൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, പറഞ്ഞാൽ അനുസരിക്കുന്നതാണ് നല്ലത് എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഇവിടെ വന്നു, ഇവിടുന്ന് പോയപ്പോഴും എന്നോട് പറഞ്ഞു, അദ്ദേഹം ഈ പള്ളിപ്പണി പൂർത്തിയാക്കിയിട്ടാണ് പോയത്. പോയപ്പോൾ എന്നോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞതാണ് ശരി, അനുസരിക്കുന്നതാണ് നല്ലത്. പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം സംതൃപ്തരായിട്ടാണ് ഇവിടുന്ന് പോയതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഹോമിയോപ്പതി ചികിത്സക്കാരനായി. അദ്ദേഹം ഇവിടെയുള്ള ഒരാൾക്ക്, ചിലപ്പോൾ ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ ഓർക്ക, ഈ കൂട്ടത്തിലുണ്ടോയെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഒരു രോഗ ചികിത്സയ്ക്ക് ഒരു ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു, പലയിടത്തും ചികിത്സിച്ചിട്ടും ഫലമാകാതിരുന്നതായ ആ രോഗത്തിന് ഫലം ലഭിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചു, എന്തോ വേണം. അച്ഛനങ്ങനെ ഫീസ് വെച്ച് രോഗിക്ക് രോഗ ചികിത്സ നടത്തുന്ന ആളല്ലായിരുന്നു. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ഒരു 500 ഇഷ്ടിക ഇറക്കി തരണം ഈ പള്ളി പണിയാനെന്ന് പറഞ്ഞു. അങ്ങനെ 5000 ഇഷ്ടിക ഇറക്കി കൊടുത്തു. ആ ഇഷ്ടികയുടെ പ്രചോദനമാണ് ആ പഴയ പള്ളിയുടെ പൂർത്തീകരണത്തിന് ഒരു മൊമെൻ്റം ലഭിച്ചതെന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എന്നാലവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനം ഇത്ര മനോഹരമായിരിക്കുന്ന ഒരു പള്ളി പണിയുവാൻ തക്കവണ്ണം ദൈവം ഉണർത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മേഘാപ്രവാചകൻ പറയും അതുപോലെ തന്നെ, തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കും, നാം തട്ടിട്ട വീടുകളിൽ വസിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്ന പുണ്യസ്ഥലം. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അലക്ഷ്യമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു.
ഇപ്പോഴും ഇവിടോട്ട്, ഇപ്പോഴും ഇവിടോട്ട്, പിന്നെ ആ ഇവിടെ ഇവിടെ അലക്ഷ്യമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും ചോദിക്കും. നിശ്ചയമായിട്ടും അന്ന് ആ പള്ളി പണിയുന്നതിന് പ്രയാസം അവിടെ അന്ന് ആ പണി പള്ളി പണിയുന്നതിന് പ്രയാസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിനുള്ളതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ട് ദൈവം കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കും. അതാണ് ദൈവിക പ്രമാണം. അതുകൊണ്ട് കൂടുതൽ ലഭിച്ചവൻ കൂടുതൽ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. ആ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നാം പലർത്തും കാണുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സാമ്പത്തികമായി ഉന്നത ശ്രേണികളിൽ എത്തിയതായ പലരെയും നമുക്കറിയാം, നമ്മുടെ ഓർമ്മയിൽ തന്നെ. ഉന്നത ശ്രേണികളിലെത്തിയവരുണ്ട്. രണ്ടാമത്തെ തലമുറ അത് ഏകദേശമൊക്കെ പൊത്തുവരുത്തും കൊണ്ടു നടക്കും. മൂന്നാമത്തെ തലമുറ അറിയുന്നില്ല വല്യപ്പൻ അധ്വാനിച്ചതായുള്ള അധ്വാന ഭാരത്തിന്റെ കാര്യം. ഇതെല്ലാം സ്വയമേവ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള വിചാരത്തിൽ ധാരാളതയിൽ പോകും. നാലാം തലമുറ വരുമ്പോൾ വാടക വീട്ടിൽ താമസിക്കും. ഈ അനുഭവം ഇന്നും പല പല കുടുംബങ്ങളിലും നാം തിരിഞ്ഞു നോക്കാവുന്നതിൽ കാണാൻ കഴിയും. ദൈവകോപമൊന്നുമല്ല, നമ്മൾ വരുത്തി വയ്ക്കുന്ന വിനയാണ്. എനിക്കറിയാം ഒരു ആളിനെ കുറിച്ച്, അദ്ദേഹം SSLC പാസ്സായതിന് ശേഷം മലയാളിക്ക് യുദ്ധകാലത്തിന് മുമ്പ് പോയി. അവിടെ ചെന്നിടത്ത് എസ്റ്റേറ്റിൽ പ്രവേശിച്ചു, പടിപടിയായി അവിടുത്തെ മാനേജരായി, അത് കഴിച്ചിട്ട് ഗ്രൂപ്പ് മാനേജരായി. അപ്പോഴത്തേക്ക് ധാരാളം സൗകര്യങ്ങളായി. അദ്ദേഹത്തിൻ്റെ മകനെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാനായിട്ട് വിട്ടു. വർഷാവസാനത്തിൽ പ്രിൻസിപ്പാളിൽ നിന്ന് ആ ഒരു കത്ത് ലഭിച്ചു, നിങ്ങളുടെ മകൻ ഈ ഒരു സംവത്സരം ആകെ ഹാജരി 8 ദിവസം മാത്രമേ ഹാജരായിട്ടുള്ളൂ, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല എന്ന്. ഹാജരി പോയില്ലാത്തതിനാൽ ഇപ്പോൾ ഈ മാനേജർ അവിടെ നിന്ന് പറന്ന് മദ്രാസിലെത്തി കോണിമറ ഹോസ്റ്റലിൽ ഹോട്ടലിൽ താമസിച്ചിട്ട് മകനെ അവിടെ വിളിപ്പിച്ചു. മകനോട് ചോദിച്ചു, ഇതാ മകനെ, മോനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? നീ ചോദിച്ച പണമെല്ലാം ഞാൻ തന്നില്ലേ? നീ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ പെരുമാറിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു, അപ്പ ഓർക്കുന്നില്ലേ ചെറുപ്പകാലത്ത് ഞാനും മുമ്പിലൊക്കെ അവിടെ ഇനി വീട്ടിലുള്ളപ്പോൾ കൂടെ വരുന്ന കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നപ്പോഴേതാ മലയാളിലെ ഉദ്യോഗസ്ഥലത്താ വരുമ്പോൾ അന്നത്തെ നടപടിക്രമ പ്രകാരം ഒരല്പമൊക്കെ ഒന്ന് സേവിച്ചതിന് ശേഷം ഇരുന്ന് വർത്തമാനം പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെ വള്ളിക്കുടുതി പോയത്? ക്ലാസ്സിൽ കയറിയോ? സാറിൻ്റെ കസേരയുടെ താഴെ പടക്കം വെച്ചെന്ന് വരെയുള്ള മീൻ പഠിച്ചില്ലേ? എന്നിട്ട് അവനൊരു ചോദ്യം ചോദിച്ചു, എ ലോഫർ ലൈക്ക് യു ക്യാൻ മേക്ക് ദീസ് മച്ച് ഓഫ് മണി, വൈ നോട്ട് ഐ എന്നാണ് ആ അപ്പൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്. അതുപോലുള്ള അനുഭവം കിട്ടിയ പല പിതാക്കന്മാരുണ്ട്, ഞാനതിനെ പോകുന്നില്ല. നിശ്ചയമായിട്ടും നമുക്ക് ലഭിച്ചതായുള്ള പൈതൃകം നമ്മുടെ കുഞ്ഞുങ്ങളോട്, ആധ്യാത്മികമായുള്ള പൈതൃകവും ലൗകികമായുള്ള പൈതൃകവും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എത്ര അത്ഭുതകരമായ യുദ്ധത്തിൽ ദൈവം നമ്മെ നടത്തി. ആ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം നമുക്ക് നൽകിയതായുള്ള നന്മകളെ അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയെ അനുഭവിച്ചുകൊണ്ട്, ആ ഊഷ്മളതയിൽ നാം പ്രതികരിച്ചതാകുന്നു ഈ ദേവാലയ നിർമ്മാണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പള്ളിയുടെ അകത്ത് വളരെ ലാളിത്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അത് വളരെ സന്തോഷകരമാണ്. എന്നാൽ അതേസമയം തന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ച് സുഹൃതത്വത്തോടുകൂടി ഇരുന്ന സൗകര്യമായിരുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് അവസരം ലഭിച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പഴയ പള്ളിയായിരുന്നാൽ പോകിയാൽ ഇരിക്കാനൊക്കെ സ്ഥലമില്ല എന്ന് വിചാരിച്ച് പലരും വീട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും കഴിഞ്ഞിരുന്നത്. ഇനിയും നിങ്ങൾ ഓർക്കണം, നല്ല സൗകര്യമായ വിധമുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച രാവിലത്തെ പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ പള്ളി ആരാധനയെ സംബന്ധിക്കുകയും അത് കഴിഞ്ഞിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ ആരാധന എന്ന് പറയുന്നത് കൂട്ടായുള്ള ഒന്നാണ്, ഒറ്റയ്ക്കിരുന്ന് സന്യസിക്കുന്നതല്ല, കൂട്ടായിരിക്കുന്നതായുള്ള ആരാധനയാണ് അന്യോന്യം നമ്മെ ബലപ്പെടുത്തുന്നത്. അവിടെ നാം അങ്ങനെ വരുമ്പോൾ ആവശ്യങ്ങളെ, മറ്റുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ഓർക്കും. ദൈവം നമുക്ക് നൽകിയ നന്മകളെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ ഈ നന്മകളെ മറ്റുള്ളവർക്ക് ലഭ്യമാകത്തക്കവണ്ണം നാം ദൈവത്തിൻ്റെ കരങ്ങൾ ഉപകരണങ്ങളായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. യോഹന്നാൻ പുസ്തകൻ പറയുന്നത് ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ ചെവി കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീയമായുള്ള അനുഭവങ്ങൾ ഇപ്രകാരമുള്ളത് മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് ഇവിടുത്തെ കൂട്ടായുള്ള ആരാധന മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുക. ഇപ്പോഴും ഓശാനി ഞായറാഴ്ചയ്ക്ക് മുമ്പ് വേറെ രണ്ട് പള്ളികളും ഇതുപോലെ പഴയ പള്ളികൾ പുതുക്കി പണിയുന്നുണ്ട്. അതെല്ലാം വളരെ വിപുലമായ രീതിയിലാകുന്നു പണിഞ്ഞിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകം ഓർക്കുന്നു. കാരണം ആ മറ്റുള്ളവരുടെ ആവശ്യം കൂടി അറിഞ്ഞ് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞു. പ്രവർത്തിക്കാതിരുന്ന കാലഘട്ടത്തിൽ വന്ന നഷ്ടം എത്രമാത്രം എന്നുള്ളതെന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ മനസ്സിലാകും. ഒരു ഇതുപോലെയുള്ള ഒരു ചെറിയ പള്ളി പുതുക്കി പണിയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പൊതുയോഗം തീരുമാനിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കത്ത് കിട്ടി. 40-50 പേരെ ഇടവസംഗത്തിനുണ്ടായിരുന്നു. 800 വീട്ടുകാരുള്ള ഞങ്ങളുടെ പള്ളി പണിയുന്നതിന് ആ 840 പേര് തീരുമാനിച്ചാൽ മതിയോ? അതാ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എല്ലാ വീടുകളിൽ നിന്നും എത്ര രൂപ പള്ളി പണിക്ക് തരാം എന്ന് പറഞ്ഞ് ഒരു റെഫറൻഡം നടത്തിയതിന് ശേഷമേ പഴയ പള്ളിപണിയെക്കുറിച്ച് ആലോചിക്കാവൂ. നടക്കും. ഇങ്ങനെ റെഫറൻഡം എടുക്കാൻ പോയതായിരുന്നെങ്കിൽ നിന്ന് ഈ പഴയത് പൊളിഞ്ഞു പോയാലും വേറൊരു പള്ളി പണിയത്തില്ലായി, യാതൊരു സംശയമില്ല. എന്നാൽ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, വലിയൊരു കുടുംബക്കാരനാണ് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, 800 വീട്ടുകാരുള്ളിടത്ത് എത്ര അംഗങ്ങളുണ്ട്? നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന പള്ളിയിൽ 200 പേർക്ക് ഇരിക്കാൻ സ്ഥലവുമില്ല. ബാക്കിയുള്ള ആൾക്ക് ആരാധനാ സൗകര്യം നിഷേധിക്കുന്ന നിങ്ങൾക്ക് എന്തവകാശമാണെന്ന് ചോദിക്കാനെന്ന് ചോദിച്ചു. ദേഹവും ആരാന്നറിയാമോ, കുവൈറ്റിൽ പോയി ധാരാളം ധനം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു മനുഷ്യനല്ല, ഇല്ലാത്ത മനുഷ്യനാണെന്നേലും വേണ്ടിയില്ല. വലിയ തട്ടിട്ട വീട് പണിതിട്ടുണ്ട്, 4 കോടിയുടെ ഒരു വീട് പണിത്, അതിനകത്ത് താമസിക്കുന്ന പുള്ളിയാണ്. പള്ളി പണിയുന്നതിന് എല്ലാവരുടെയും റെഫറൻഡം എടുത്തതിന് ശേഷം മതിയെന്ന് പറയുന്നു. അങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിലും അവരവിടെ ഇരിക്കട്ടെ. താല്പര്യമുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ നിശ്ചയമായിട്ടും ഇതുപോലെയുള്ള സാധാരണ സംഗതികൾ നടക്കും. ഇത് അത്ഭുതമാണെന്ന് ഞാൻ പറയുകയില്ല. പലപ്പോഴും നമ്മൾ പറയും ഈ ദഹോവയാൽ സംഭവിച്ചു ആശ്ചര്യമായിരിക്കുന്നു. അല്ല, ദൈവം നമുക്ക് നൽകിയതിനെ നമ്മൾ പങ്കിട്ടപ്പോൾ ഇത് സാധ്യമായി തീർന്നു, അത് സാധാരണ കാര്യമാകുന്നു. ഞാൻ ഇത് ഓർമ്മിപ്പിക്കട്ടെ. ഇതിനധ്വാനിച്ചതും നേതൃത്വം എടുത്തതും ഇതിൻ്റെ പ്രതിസന്ധികളൊക്കെയും പലതും ഉണ്ടായിരുന്നു, അതൊക്കെ തരണം ചെയ്യുന്നതിന് ക്ഷമയോടുകൂടെ സഹകരിച്ച ഏവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തോളൂ.
മാവേലിക്കരയുടെ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവരുടെ സാന്നിധ്യം സന്തോഷം പകരുന്നു. ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പത്തനാപുരം എം എൽ എ ശ്രീ കെ ബി ഗണേഷ് കുമാർ അവർകൾ ഈ ചടങ്ങിൽ സന്നിഹിതനായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അജപാലകരുടെ ഇടേ സെഷൻ. സേവനപാതയിൽ ക്രിസ്തുദാസൻ, നേതൃപാഠവത്തിൽ കർമ്മയോഗി. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിമന്ത്രി ഡോക്ടർ യു യാക്കി മാർ കുർലോസ് എപ്പിസ്കോപ്പ തിരുമനസിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി നമുക്ക് കാതോർക്കാം. അഭിമന്യ മെത്രാപൊലിത്ത തിരുമേനി, യോഹനോൻ തിരുമേനി, ജനപ്രതിനിധികളെ, വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിലെ ഏറ്റവും വാത്സല്യമുള്ളവരെ, ദീർഘകാലത്തെ നമ്മുടെ പ്രാർത്ഥനയും അധ്വാനവും പൂവണിയുന്ന ഈ സുദിനം നിങ്ങളോടൊപ്പം അല്ല, നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യാനും ലഭിച്ച വലിയ അവസരം. ഈ പള്ളിപ്പണി ആരംഭിച്ചിട്ട് 6 വർഷമായി. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലം ബഹുമാനപ്പെട്ട അനീഷജൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് അധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണല്ലോ ദൈവം തമ്പുരാൻ മനസ്സലിഞ്ഞ് ഇത് ഈ പണി പൂർത്തീകരിക്കാനും ഇന്ന് തൃത്വനാമത്തിൽ പ്രതിഷ്ഠ ചെയ്യുവാനും ഇടയായി തീർന്നത്. ഇതിൻ്റെ പുറകിലേറെ അധ്വാനമുണ്ട്, യാതൊരു സംശയവുമില്ല. എല്ലാ മാസവും ദശാംശം സമർപ്പിച്ച നിങ്ങൾ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വർണം ഞങ്ങളുടെ ദേവാലയ പണിക്കായി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച നിങ്ങൾ, ദൈവം തന്നിട്ടുള്ളവയിൽ നിന്ന് കൈ തുറന്ന് ഹൃദയപൂർവം സമ്മാനിച്ച നിങ്ങൾ, തീർച്ചയായിട്ടും സന്തോഷം അനുഭവിക്കാൻ യോഗ്യരാണ്. നിങ്ങളേവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛനോടൊപ്പം ഒപ്പം നിന്ന് അധ്വാനിച്ച ഏവരെയും ഈ അവസരത്തിൽ ഓർക്കുകയും അഭിനന്ദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് സുന്ദരമായൊരു ദേവാലയം നൽകിയിരിക്കുന്നു. ദേവാലയത്തിൻ്റെ ഉപയോഗം തീർച്ചയായും ദൈവത്തെ ആരാധിക്കാനാണ്. നാം എന്തിനു വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? പലപ്പോഴും നാം ദൈവത്തെ ആരാധിക്കുന്നത് കാര്യസാധ്യത്തിനായിട്ട് തീർന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് എന്തെങ്കിലും നേടിയെടുക്കണം. അതൊരു ആരാധനയല്ല. ദൈവത്തെ നാം ആരാധിക്കുന്നത് ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ സഹജീവികളെ, മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കാനും കരുതുവാനും സാധിക്കാതെ പോകുന്നത്. നാം എന്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടും എന്നുള്ള ചിന്തയോടെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് നാം ആ വിധത്തിൽ അധപതിച്ചു പോവുക. എന്നാൽ അപ്പുറമായി ദൈവം ആരാധനയ്ക്ക് യോഗ്യനാകയാൽ ഞാൻ അവനെ ആരാധിക്കും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. ആ ദർശനത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ എവിടെയൊക്കെ ആവശ്യക്കാരുണ്ടോ അവരെ മറക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ഉന്നതമായൊരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലായ്പ്പോഴും ഇടയായിത്തീരണം. അപ്പോഴാണ് നമ്മുടെ സാന്നിധ്യം അർത്ഥവത്തായിട്ട് തീരുന്നത്. ആരാധനാ സമൂഹത്തിൽ കൂടെ സാധിക്കേണ്ടത് എന്ത്? അത് സാധ്യമായിട്ട് തീരുന്നത്.
ദൈവം ദൈവത്തെ ആരാധിക്കുന്ന ഇടം. അതിനായി ദൈവത്തിലേക്ക് ദൈവാലയത്തിലേക്ക് നമ്മൾ അടുവരുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ ശരീരം അത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് എന്ന ചിന്ത. ആ ചിന്ത നമ്മെ ഭരിച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ വ്യത്യസ്തമായി തീരും, നമ്മുടെ ജീവിതം എത്രയോ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ആ വിധത്തിൽ ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം തന്നെ പ്രസംഗമായിട്ട് തീരും. ആരാധനാലയം അർത്ഥവത്തായ കൂട്ടായ്മയുടെയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെയും ഉറവിടമായി തീരും. ആ വിധത്തിൽ അനുഗ്രഹീതമായ ക്രിസ്തീയ സാക്ഷ്യം ഈ പ്രദേശത്ത് വഹിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ വരും കാലങ്ങളിലും നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും ഒരിക്കൽ കൂടെ ഈ ദേവാലയ നിർമ്മിതിയിൽ അത്യധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ ധന്യനിമിഷങ്ങൾ നാളത്തെ ചരിത്രമാകുമല്ലോ. 2010 തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ അഭിമന്യ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ തറക്കല്ലിട്ട ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ട് ദേവാലയ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ പി എ ഫിലിപ്പ് അവതരിപ്പിക്കുന്നു. അഭിമന്യ ജോസഫ് ഭദ്ര പുരിത തിരുമേനി, അഭിമന്യ യുവാക്കിമാർ കൂർലോസ് തിരുമേനി, അഭിമന്യ യുഹനാൻമാർ ദിയോസ്കോറോസ് തിരുമേനി, സോമനീർ പ്രകാശനം ചെയ്യുന്ന സഭാ സെക്രട്ടറി ഉമ്മൻ ബിലപ്ചൻ, വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ എം പി കുടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ ബി ഗണേഷ് കുമാർ, ശ്രീമതി ഐഷ പൂറ്റി, ഭദ്രാസന സെക്രട്ടറി ഈപ്പൻ ചെറിയാനച്ചൻ, ഭദ്രാസന ട്രഷറർ അഡ്വക്കേറ്റ് മാത്യൂസ് കെലൂക്ക്, മേജർ ആനന്ദൻ സാൽവേഷൻ ആർമി, ഇടവജനങ്ങളുടെയും മറ്റ് അഭിലാകാംക്ഷികളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ ദേശമാകെ കാണത്തക്ക വിധത്തിൽ തല ഉയർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ദേവാലയം, തണ്ടിന്മേൽ കൊളുത്തി വെച്ച ദീപം പോലെ, മലമേൽ സ്ഥാപിച്ച പട്ടണം പോലെ ചുറ്റുപാടുകൾക്ക് വെളിച്ചം നൽകുവാൻ ഈ ദേവാലയത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ഇടവക 1922 സ്ഥാപിതമായി. നമ്മുടെ മാതാപിതാക്കളുടെ ദൈവാശയത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി കാർഷിക പശ്ചാത്തലമുള്ള ഈ ഗ്രാമത്തിൽ ദേവാലയം രൂപം കൊണ്ടു. 1976 കൂതാശീത ദേവാലയത്തിൻ്റെ സ്ഥലപരിമിതി 456 കുടുംബങ്ങൾ ഉൾപ്പെട്ട ഈ വലിയ ഇടവകയിലെ ജനങ്ങൾ വിശ്വാസ സമൂഹത്തിന് ആരാധനയിൽ സുഗമമായി പങ്കെടുക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. തന്മൂലം ഇടവജനങ്ങൾ ഒത്തൊരുമിച്ച് കാലാനുസൃതമായ ഒരു ദേവാലയം പണിയുവാൻ തീരുമാനമെടുത്തു. 2011 ഏപ്രിൽ 30 വരെ വികാരിയായിരുന്ന റവറൻ എം ജെ ചെറിയാനച്ചൻ്റെ അധ്യക്ഷതയിൽ 12/7/2009 കൂടിയ ക്രിസ്താന സമിതി പള്ളിയുടെ നിർമ്മാണത്തെപ്പറ്റി പഠിക്കുവാൻ ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി. 13/12/2009 കൂടിയ ഇടവസംഘം നിലവിലുള്ള പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് പുതുതായി വാങ്ങിയ സ്ഥലത്ത് പുതിയ ദേവാലയം പണിയുവാൻ തീരുമാനമെടുത്തു. മർത്തോമാ സഭയിൽ ഏറെ അംഗീകാരമുള്ള ആർക്കിടെക്ചർ ശ്രീമാൻ ജേക്കബ് ചാണ്ടിയെ സമീപിക്കുകയും 2 നിലകളിലായി 12,342 ചതുശടി വലുപ്പവും അന്ന് 1 കോടി രൂപ ചെലവരുന്നതുമായ പുതിയ ദേവാലയത്തിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും സമർപ്പിക്കുകയും ചെയ്തു. അത് ഇടവസംഘം അംഗീകരിക്കുകയും ചെയ്തു. പ്രസ്തുത ഇടവസംഘത്തിൽ പുതിയ പള്ളിയുടെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനറായി ശ്രീ ഫി എ ഫിലിപ്പിനെയും അക്കൗണ്ടന്റായി ശ്രീ അജിത് ജോയിയെയും തിരഞ്ഞെടുത്തു. 2010 മാർച്ച് 26 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അന്നത്തെ ഭദ്രാസനാധിപൻ അഭിമന്യ തോമസ് തിരുമേനി ശിലാസ്ഥാപനം നിർവഹിച്ചു. അന്നേ ദിവസം ആനുവലിയിൽ ശ്രീ എം ജോർജിൻ്റെ കയ്യിൽ നിന്നും ആദ്യ സംഭാവന വാങ്ങി അഭിമന് തിരുമേനി ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്തു. വിവിധ കാരണങ്ങളാൽ 19 സഹകരിച്ചവരോടും നേതൃത്വം നൽകിയ പ്രിയ അനീഷച്ചനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ജിംഗിൾ ബിൽസ്. പുതിയ ദേവാലയ നിർമ്മാണത്തിന്റെ ഭാഗമായി ജിംഗിൾ ബിൽസ് എന്ന പേരിൽ ഒരു സമ്മാന കൂപ്പൺ വിതരണവും 2013 ഡിസംബർ 24 നറുക്കെടുപ്പും നടത്തി. പ്രസ്തുത പരിപാടിയിലൂടെ 15,00,000 രൂപ ശേഖരിക്കുവാൻ കഴിഞ്ഞു. സ്വർണ്ണസ്തോത്ര കാഴ്ച. 2015 ഓഗസ്റ്റ് 23 സ്വർണ്ണസ്തോത്ര കാഴ്ച നടത്തി. 22,00,000 രൂപ ഈ പരിപാടിയിലൂടെ ശേഖരിക്കുവാൻ കഴിഞ്ഞു. സഹകരിച്ച ഏവരോടുമുള്ള
നന്ദി അറിയിക്കുന്നു. ഈ മനോഹരമായ ദേവാലയത്തെ കൂടുതൽ ആകർഷണമാക്കിയത് മിക്കവാറും എല്ലാ ഉപകരണങ്ങളും സന്തോഷത്തോടെ സ്വദേശത്തും വിദേശത്തുമുള്ള ഇടവകങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ടാണ്. ബന്ധപ്പെട്ടവരോട് ഇടവകയുടെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ഈ ദേവാലയ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഇടവകയിലെ പോഷക സംഘടനകളാണ്. സേവികാ സംഘം, യുവജന സഖ്യം, സൺഡേ സ്കൂൾ, ഗായക സംഘം, ഇടോമിഷൻ എന്നീ സംഘടനകളുടെ ശക്തമായ പ്രാർത്ഥനയും കെറ്റാങ്ങലും നന്ദിയോടെ നന്ദിയോടെ സ്മരിക്കുന്നു. സംഘടനകൾ സംയുക്തമായി ചേർന്ന് നടത്തിയ കരോത്സവത്തിലൂടെ ലഭിച്ചത് 600,000+ രൂപയാണ്. പ്രത്യേകിച്ച് വിവിധ പരിപാടികളിലൂടെ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിന് 550,000 രൂപ സഹകരിച്ച സേവികാ സംഘത്തിന്റെ പ്രവർത്തനത്തെ അത്യന്തം കൃതജ്ഞതയോടെ സ്മരിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ സഹായിച്ചത് വിശാല മനസ്കരായ ഇടവകങ്ങൾ തന്ന പലിശരഹിത വായ്പയിലൂടെയാണ്. ഈ ദേവാലയത്തിന്റെ സ്വീകരിച്ച നേതൃത്വം നൽകിയ ശ്രീ ഷിബുവിന്റെ ഉടമസ്ഥയിലുള്ള എസ്എസ്എസ് വാടകം സ്റ്റീൽ വർക്ക് നടത്തിയ ശ്രീ ഫിലിപ്പ് ഇളമനാൽ, ഓടുമെച്ചൽ നടത്തിയ ശ്രീ സന്തോഷ് കോൺട്രാക്ടർ, ഇലക്ട്രിക് പ്ലംബിംഗ് വർക്ക്സ് നടത്തിയ ശ്രീ അജയൻ, തടിപ്പണി നടത്തിയ ശ്രീ മണിക്കൂട്ടൻ, ശ്രീ വിജയൻ, ടൈൽ വർക്ക്സ് നടത്തിയ ശ്രീ തോമസ്, പെയിന്റിംഗ് നടത്തിയ ശ്രീ ജോൺ, സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ച കോട്ടയം പിരമിഡ് സ്റ്റുഡിയോ, എർത്ത് വർക്ക് നടത്തിയ മിസ്റ്റർ ശ്യാം കൊട്ടാരക്കര, കൂടാതെ ഈ ദേവാലയത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച ശ്രീ യേശുദാസൻ, ഈ നാട്ടിലെ ചുമട്ടുതൊഴിലാളികൾ എന്നിവരെയെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയത് ശ്രീ എം ജെ ചെറിയാനച്ഛൻ, വൈ ജോർജ് അച്ഛൻ എന്നിവരോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പണി ആരംഭിച്ചതു മുതൽ ഇന്നേ വരെ കഠിനാധ്വാനം ചെയ്ത് കാലാകാലങ്ങളിലെ ഇടവക ചുമതലക്കാർ, ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കസാന സൗദ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വർഷത്തെ ചുമതലക്കാരായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെൽവിൽസൺ, ട്രസ്റ്റി ശ്രീ കെ ജി തോമസ്, കോ ട്രസ്റ്റി ശ്രീ മാത്യു ഫിലിപ്പ്, സെക്രട്ടറി ശ്രീ ബിജു അബ്രഹാം, ന്യൂ പാരിഷ് അക്കൗണ്ടന്റ് ശ്രീ അജിത് ജോയ്, ചർച്ചേശൻ ശ്രീ ബേബി എന്നിവരോടുള്ള കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും നന്ദിയോടെ സ്മരിക്കുകയും കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അനീഷ് അച്ഛൻ, 2013 മെയ് 1 മുതൽ ഇന്നേ വരെ ഊണും ഉറക്കവുമില്ലാതെ ഇടവജനങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരുത്തി ഒത്തൊരുമിപ്പിച്ച് ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് അച്ഛൻ്റെ അക്ഷീണ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളച്ഛനെയും കുടുംബത്തെയും എന്നുമെന്നും ഓർക്കുകയും 1000 നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. വളരെ അധ്വാനവും സൂക്ഷ്മതയും ആവശ്യമുണ്ടായിരുന്ന ഈ സംരംഭം ഇത്രത്തോളം വിജയകരമാക്കി തീർക്കുവാൻ ഇതിനു മുന്നിൽ അധ്വാനിച്ച ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി പ്രത്യക്ഷമായും പരോക്ഷമായും കെട്ടാങ്ങൾ നൽകിയ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോട് ഓർക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും കാലതാമസം നേരിട്ടുവെങ്കിലും ദൈവം എല്ലാം യഥാസമയത്ത് നൽകി. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഈ പ്രവർത്തനങ്ങൾക്ക് ആശീർവാദം നൽകിയ അഭിമന്യ മെത്രാപൊലിത്ത തിരുമേനി, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നു നൽകിയ അഭിമന്യ കൂർലോസ് തിരുമേനി, നന്മകളും പ്രാർത്ഥനകളും പകർന്നു നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അഭിമന്യ തോമസ് തീമത്യോസ് തിരുമേനി എന്നിവരോടെല്ലാമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഉപസ്മരിച്ചു കൊള്ളുന്നു എന്ന് കൺസെഷൻ കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ചെന്നൈ ഭദ്രാസനാധിപൻ, മികച്ച വാഗ്മി, സെമിനാരി അധ്യാപകൻ, ധ്യാനഗുരു എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അഭിമന്യ യുഹാനോന്മാർ ദേസ്കോറസ് മെത്രാപൊലിത്ത, ദേവാലയ കൂദാശയോടനുബന്ധിച്ച് ഭവനരഹിതരെ സഹായിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം അഭിമന്യ തിരുമേനി നിർവഹിച്ച് ആശംസകൾ അറിയിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് തിരുമേനി, ഒന്നിനായ കോർപ്പിസ്കോപ്പ അച്ഛൻ, സഭയുടെ സെക്രട്ടറി അച്ഛൻ, ഇടപെടു വികാരി അനീഷ് അച്ഛൻ, വന്ദ്യരായ വൈദികരെ,
ദേശത്തിൻ്റെ എം ബി പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ, നമ്മുടെ എം എൽ എ ഗണേഷ് കുമാർ അവർകൾ, സ്റ്റേജിലും പുറത്തുമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. വളരെ മനോഹരി ആയിരിക്കുന്നു ഈ ദേവാലയം. സുറിയാനി ഭാഷയിൽ സഭ പെണ്ണാണ്, മണവാട്ടിയാണ്. ഒരു ദേവാലയം സഭയുടെ മീനിയേച്ചറാണ്. അവൾ അണിഞ്ഞൊരുങ്ങി മനോഹര രൂപിണിയായി അവളുടെ മണവാളനായ ക്രിസ്തുവിനു മുൻപാകെ നാണത്തോടെ, എന്നാൽ നല്ല നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു എന്ന് കാണാം. പനവേലി ബഥേൽ ചെറിയ പള്ളി എൻ്റെ കുഞ്ഞുന്നാള് മുതൽ എനിക്ക് സുപരിചിതമാണ്. ഞാനൊരു ഓർത്തഡോക്സുകാരനാണെങ്കിലും എൻ്റെ കുടുംബത്തിലെ പലതിനെയും കൊണ്ടുവന്ന് അമ്പലക്കരയിലും വാളകത്തും പനവേലിലുമൊക്കെ മാർത്തോമ കുടുംബങ്ങളിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ ഗായകസംഘത്തിലും ഇരിപ്പുണ്ട് എൻ്റെ കുടുംബത്തിലെ ഒരാൾ. ഇവിടുത്തെ സേവികാ സംഘത്തിൻ്റെ വലിയ ആളാണെന്നാണ് യുവാക്കിയും കുർലോസ് തിരുമേനി എന്നോട് പറഞ്ഞത്. പഴയ പണിക്കർ ഫാമിലിയാണ്, പണിക്കത്തിയാണെന്നർത്ഥം. ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം, അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കാണാനും ഒക്കെയായി വരുമ്പോൾ പനവേലിലെ മാർത്തോമ ബഥേൽ മാർത്തോമ ചെറിയ പള്ളി കണ്ടിട്ടുണ്ട്. എന്നാൽ അവളെ ഒന്ന് പുതുക്കി അതീവ സുന്ദരിയാക്കി കാണുമ്പോൾ അതിൽ ഞാൻ ഉൾപ്പെടുന്ന സഭയുടെ സന്തോഷവും വ്യക്തിപരമായ എൻ്റെ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, തമ്മിലിണക്കിയ നഗരമായി ഈ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ പരസ്പരം പിണഞ്ഞു നിൽക്കുന്ന ഒരു നഗര യെരുസലേം നഗരത്തിൻ്റെ ഒരു ചിത്രത്തെ കാണുവാനായി കഴിയുന്നു. തമ്മിലിണക്കിയ ഒരു നഗരമായി ഈ ദേവാലയം ഇങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ ഇതിൻ്റെ വാതിലുകളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാരമ്പര്യപ്രകാരം ഈ ദേവാലയം എല്ലാവർക്കുമായി തുറന്നിരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി, അവയവമായി അഭിയന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ തൃക്കരങ്ങളാൽ ഈ ദേവാലയം അഭിഷിക്തിയായി കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാധനയ്ക്ക് കൂടി വരുന്ന ദൈവമക്കളും ഈ ദേവാലയവും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ഈ ദേവാലയത്തിലെ ദൈവമക്കൾ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ അലങ്കാരങ്ങളായി നിന്ന് ഈ മണവാട്ടിയെ അലങ്കരിച്ചപ്പോഴും അതിനെ അഭിവന്യ തിരുമനസ്സുകൊണ്ട് കൈ ഉയർത്തി ആശീർവദിച്ചപ്പോഴും ഇതിൻ്റെ മനോഹാരിത അതീവ വിശുദ്ധിയിലേക്ക് ഉയർന്നിരിക്കുന്നു. സഭ ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദേവാലയത്തിനുള്ളിലും ഇവിടെ ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കളുടെ മനസ്സിലും ദൈവം നിറഞ്ഞു നിന്ന് ഈ കെട്ടിടവും ഇവിടെ ആരാധനയ്ക്ക് കൂടി വരുന്ന ദൈവമക്കളും ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച പ്രധാന ചടങ്ങ് ഈ ദേവാലയം, ഈ ദേവാലയത്തിൻ്റെ പണിയോട് ചേർന്ന് രൂപപ്പെടുത്തിയ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്
ദേവാലയത്തിലെ മക്കൾ അവരുടെ ദശാംശത്തിന്റെ ഭാഗമായി കൊടുത്ത 51,00,000+ രൂപയുടെ ദശാംശം മാറ്റി അതിൽ നിന്ന് ഭവനമുണ്ടാക്കി ഈ ദേവാലയത്തിന്റെ കൂതാശയോട് ചേർന്ന് ആവശ്യമുള്ള ഒരു ആളിന് നൽകുക എന്നത്, അതാണ് സത്യത്തിൽ നമ്മൾ മുമ്പേ കണ്ട മനോഹാരിതയേക്കാൾ വലിയ മനോഹാരിത. പാവങ്ങൾക്ക് സഹായം നൽകുവാൻ, ദരിദ്രനെ സ്നേഹിക്കുവാൻ, അധകൃതരെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരോട് സഹിഷ്ണുതയോട് പെരുമാറുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ ദേവാലയത്തിൻ്റെ ആദ്യകാലം മുതൽ ഇന്നേവോളം ഇതിനുവേണ്ടി അധ്വാനിച്ച പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വികാരി വന്ദ്യനായ അനീഷ് തോമസ് തോമസ് അച്ഛനെയും അച്ഛനോട് ചേർന്ന് നിന്ന ടീമിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ബൽഹീന ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യ ഫണ്ട് അഭിവന്യ ദേവസ്കോറസ് തിരുമേനി കൈമാറുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് ദേവാലയ നിർമ്മാണത്തിൻ്റെ അക്കൗണ്ടന്റ് ട്രസ്റ്റി ശ്രീ അജിത് ജോയിയെ ക്ഷണിക്കുന്നു. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനി, തിരുമേനിമാർ, വൈദിക സിസ്റ്റർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെയും, ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക അടിസ്ഥാനത്തിന് കാതലായ പങ്കുവഹിച്ചത് ഇടവചനങ്ങളുടെ ദശാംശ സമർപ്പണമാണ്. 2013 ജൂൺ മാസത്തിൽ ആരംഭിച്ച ദശാംശ വിഹിത സമർപ്പണം ഈ നിർമ്മാണ പദ്ധതിയെ ജനകീയമാക്കി. ദശാംശ സമർപ്പണം ആരംഭിച്ചപ്പോൾ ഇടവക ഒന്നായി കൈകൊണ്ട തീരുമാനമാണ് ദശാംശ വിഹിതത്തിൻ്റെ ദശാംശം വേർതിരിച്ച് ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിന് സഹായിക്കുക എന്നത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടിരിക്കുന്നു. ദശാംശ സമർപ്പണം ഈ ഇനത്തിൽ നാളെ ഇതുവരെ മുമ്പ് പ്രഖ്യാപിച്ച പോലെ 51,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി വേർതിരിച്ചിരിക്കുന്ന തുക അഭിവന്യ തിരുമേനിയിൽ നിന്ന് സ്വീകരിക്കുന്നതിനായി ഇടവക ട്രസ്റ്റി ശ്രീ കെ ജി തോമസിനെയും ഈ പദ്ധതി കെ ജി തോമസിനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സുവർണ നിമിഷങ്ങൾ എന്നും ഓർക്കപ്പെടേണ്ടതാണ്. പനവേലി ബദേൽ മാർത്തോമ ഇടവക കടന്നുപോയ അസുലഭ നിമിഷങ്ങളുടെ നിറക്കൂട്ടായ സുവനീറിൻ്റെ പ്രകാശനം മാർത്തോമ സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട റവർ ഉമ്മൻ ഫിലിപ്പച്ചൻ നിർവഹിച്ച ആശംസകൾ അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച് പ്രസ്താവന നടത്തുന്നതിന് സുവനീർ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ സി ടി ബേബിക്കുട്ടിയെയും ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്ദ്യ തിരുമേനിമാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരെ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. 93 വർഷം പിന്നിടുന്ന ഇടവകയുടെ ചരിത്ര മുഹൂർത്തങ്ങൾ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാക്കുന്നു. ആ ധന്യനിമിഷങ്ങൾക്ക് ശാരീത പകർന്നുകൊണ്ട് പനവേലി ബദേൽ മാർത്തോമ ഇടവക കുടുംബാംഗങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സുവനീർ കം പാരിഷ് ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആയതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനും ആശംസ അറിയിക്കുന്നതിനുമായി മാർത്തോമ സഭാ സെക്രട്ടറി റവർ ഉമ്മൻ ഫിലിപ്പച്ചനെ സാദരം ക്ഷണിക്കുന്നു. സുവനീറിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിനായി ഈ ഇടവയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിൽസൺ സാറിനെ ക്ഷണിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിനന്ദനായ കൂറിലോസ് തിരുമേനി, അഭിനന്ദനായ ദിയസ്കോറസ് മെത്രാപ്പൊലിത്ത തിരുമേനി, നമ്മുടെ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്,
നമ്മുടെ എം എൽ എ ശ്രീ കെ ബി ഗണേഷ് കുമാർ, കോറപ്പിസ്കോപ്പ അച്ഛൻ, എൻ്റെ സഹപ്രവർത്തകരായ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, മറ്റ് ജനപ്രതിനിധികളെ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ, മതം ഉയരങ്ങളിലേക്കുള്ള ഒരു നോട്ടം, തന്നിലേക്ക് തന്നെ നോക്കുന്ന നോട്ടം, ചുറ്റുപാടുകളിലേക്ക് നോക്കുന്ന നോട്ടം എന്ന് വായിച്ചതോർക്കുന്നു. പനവേലി ബഥേൽ ഇടവക ഒരാരാധനാ സമൂഹം എന്ന നിലയിൽ പുതിയ ദേവാലയം പണിതീർത്ത് ദൈവത്തിങ്കിലേക്ക് നോക്കാനും, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള മനുഷ്യൻ എന്ന് നമ്മിലേക്ക് തന്നെ നോക്കുവാനും, ചുറ്റുപാടുകളിലേക്ക് നോക്കി ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ഈ പുതിയ ദേവാലയം സഹായകമാകട്ടെ എന്ന് സഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അനീഷ് തോമസ് തോമസ് അച്ഛനും ഇടവകയുടെ ചുമതലക്കാർക്കും ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ഇത് ദേശത്തിൻ്റെ അനുഗ്രഹത്തിന്, ദൈവതിരുനാമത്തിൻ്റെ മഹത്വത്തിന് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ആശംസിച്ചും കൊണ്ട് ഈ സ്മരണിക, ഈ മുഹൂർത്തത്തിന് എന്നും നല്ലൊരു ഓർമ്മയായിരിക്കാൻ അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ അനുവാദത്തോടെ ഈ സ്മരണിക പ്രസിദ്ധീകരിക്കുന്നതായി പ്രഖ്യാപിക്കട്ടെ. അത് ഏറ്റുവാങ്ങാൻ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. വിവര സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഇടവകയെ അടുത്തറിയാൻ ഉതകുന്ന തരത്തിൽ ഈ ഇടവക അംഗമായ ശ്രീ സുനിൽ പണിക്കർ രൂപകൽപ്പന ചെയ്ത ഇടവക വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം മാവേലിക്കരയുടെ പ്രിയങ്കനായ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ നിർവഹിച്ച് ആശംസകൾ അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച പ്രസ്താവനയ്ക്കായി ശ്രീ സുനിൽ പണിക്കരെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ഇടവകയുടെ സ്പന്ദനങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും അതാത് സമയം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുവാൻ ദൈവം തന്ന കൃപയെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിൻ്റെ അഡ്രസ് www.bethelmtcpanaveli.in എന്നാണ്. നിങ്ങളെല്ലാവരും ഈ സൈറ്റ് സന്ദർശിക്കുകയും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഇതിൻ്റെ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്ന് ഞങ്ങളെ സഹായിക്കണം. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അവർകളെ ഞാൻ ക്ഷണിച്ചുള്ളൂ. പനവേലി ബഥേൽ മാർത്തോമ ഇടവകയുടെ ദേവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷ കർമ്മം നിർവഹിക്കുകയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത മലങ്കര സുറിയാനി മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഏറെ ബഹുമാന്യനായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത അവർ, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനാധിപൻ അഭിവന്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ യുവാക്കിം മാർക്കൂർ ലോസ് എപ്പിസ്കോപ്പ, ഈ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസന അധിപൻ അഭിവന്യ യുഗാനന്മാർ ദിയോസ് കോറസ് മെത്രാപ്പൊലീത്ത,
സുവനീർ പ്രകാശം നടത്തിയ റവറൻ ഉമ്മൻ ഫിലിപ്പ് അവർകൾ, ബഹുമാന്യനായ പത്തനാപുരം എം എൽ എ ശ്രീ കെ ബി ഗണേഷ് കുമാർ, വലിയ റവറൻ ടി കെ മാത്യു സീനിയർ വികാരി ജനറൽ, ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസ്, പ്രിയപ്പെട്ട റവറൻ ഈപ്പൻ ചെറിയാൻ പദ്രാസ സെക്രട്ടറി, അഡ്വക്കേറ്റ് മാത്യുസ് കെ ലൂക്ക് പദ്രാസന ട്രസ്റ്റി, ബഹുമാനിയായ പഞ്ചായത്ത് ശ്രീമതി പ്രീത മാത്തുക്കുട്ടി, ബഹുമാനപ്പെട്ട മുൻ വികാരി റവർ എം ജെ ചെറിയാൻ, പ്രിയപ്പെട്ട സർവീസ് ആർമിയുടെ മേജർ എഫ് ആനന്ദൻ, ഇടവകയിലെ അംഗം റവർ എം ശ്യാമൂൽ, പഞ്ചായത്ത് അംഗം ശ്രീമതി സരോജിനി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം സരോജിനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി തോമസ്, ഈ ചടങ്ങിനെ സ്വാഗതമാശംസ ഈ ഇടവകയുടെ വികാരി കൂടിയായ റവർ അനീഷ് തോമസ് തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ഇടവക സെക്രട്ടറി ബിജി എബ്രഹാം, മറ്റ് ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ബദേൽ മാർത്തോമായ ഇടവക അംഗങ്ങളെ, മറ്റ് വിശിഷ്ട അതിഥികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പനവേലി ബദേൽ മാർത്തോമായ ഇടവകയുടെ പുതുതായി പണിത ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ കർമ്മം, അതിൽ വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. അത്യന്തം ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന, സന്തോഷം അലതല്ലുന്ന ഒരു മംഗളകരമായ മുഹൂർത്തത്തിലാണ് ഈ ഇടവക അംഗങ്ങളായ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ, ഈ ദേവാലയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. എൻ്റെ ഇന്നേ വരെയുള്ള ഓർമ്മ വെച്ച് നോക്കുമ്പോൾ എല്ലാ പള്ളികളെയും കടത്തി വെട്ടിക്കൊണ്ട് പനവേലി ബദേൽ മാർത്തോമാ പള്ളി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നു എന്ന് സന്തോഷത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുക. ഈ പള്ളി ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ടിനോട് ഞാൻ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. എന്തായാലും കേരളത്തിൻ്റെ തനതായ, കേരളത്തിൻ്റെ തനിമ തുളുമ്പുന്ന, കേരളത്തിൻ്റെ പഴമയും പുതുമയും എല്ലാം കൂടി ഒത്തൊരുമിച്ച് സമന്വയിപ്പിച്ച ഒരു ദേവാലയം, ആര് കണ്ടാലും ഒന്ന് നിന്ന് തന്നെ നോക്കി പോകുന്ന അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു പോയി, കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിന് ഒരു ആസ്ഥാനപ്പള്ളി വേണമെങ്കിൽ ഇനി അത് പുതുതായി പണിയണ്ട, അത് പനവേലി മാർത്തോമപ്പള്ളി മതി എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്കറിയാം, പുതുതായി രൂപം കൊണ്ട ഊർഷലേയും മരമന അഭിവന്ന യുവാക്കിമാർ കുർലോസ് തിരുമേനിയുടെ ആസ്ഥാനം, അത് പണിതപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും ഏറ്റവും വലിയ അരമനയെന്ന്. അത് അതിനോടൊപ്പം തന്നെ എല്ലാ മനോഹാരിതയും എല്ലാ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള മലയാളികളുടെ മനം കവരുന്ന തരത്തിലുള്ള അതിമനോഹരമായ ദേവാലയം നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് തീർച്ചയായും സന്തോഷമാണ്. പനവേലിക്കാർ ഇത്രയും വലിയ ദേവാലയം പണിയുവാൻ കഴിവുള്ളവരാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് വിചാരിച്ചത്. പലപ്പോഴും ഈ പനവേലി ബദേൽ മാർത്തോമാ പള്ളിയിലെ പല ആവശ്യങ്ങൾക്ക് വരുമ്പോൾ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടവകാംഗങ്ങൾ, നിന്ന് തിരിയാൻ ഇടമില്ലാത്ത പല ശവസംസ്കാര ശവമടക്കണം അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോഴും, അപ്പോൾ എന്നാണ് ഈ പള്ളി മാറി ഒരു നല്ല പള്ളി ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. അതിനൊക്കെ പരിഹാരമായി നിങ്ങൾ ഒരു മഹത്തായ ബൃഹത്തായ ദേവാലയം അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അനീഷ് തോമസ് തോമസ് അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷിംഗ് നടത്താനുള്ള ഭാഗ്യം ലഭിച്ചത് ബഹുമാനപ്പെട്ട അനീഷ് അച്ഛനാണ് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി എവിടെയെങ്കിലും മാർത്തോമാ സഭയ്ക്ക് പള്ളി പണിയാനുണ്ടെങ്കിൽ ഈ അച്ഛനെ അങ്ങോട്ട് സ്ഥലം മാറ്റിയത് തീർച്ചയായും ഇതുപോലുള്ള പള്ളി മാർത്തോമാ സഭയ്ക്ക് ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഞാൻ കേൾക്കാത്ത ചില കാര്യങ്ങളാണ് റിപ്പോർട്ട് കേട്ടത്. ദശാംശം, അംശാദായം, ഇങ്ങനെയൊക്കെ ഇതൊന്നും ഒരു റിപ്പോർട്ടിലും ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ല. ഇത് പനവേലിക്കാരെ നിങ്ങൾ ഒരു പുതിയ
ഒരു ഒരു എന്താ പള്ളി പണിയാനുള്ള ഒരു പുതിയ സംസ്കാരം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മറ്റ് ഇടവകൾക്ക് മാതൃകയായ ഒരു പുതിയ സംസ്കാരം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഞങ്ങൾ കേട്ടത്. കാരണം ഞങ്ങൾ ഒരുപാട് പള്ളികളുടെ കൂതാശയ്ക്കും അതോടുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഞങ്ങൾ കേട്ടു. പക്ഷേ അവിടെ ഒന്നും കാണാത്ത ഒരു പ്രത്യേകത, ആ അംശാദായത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് ഒരു വീട് പണിയാനും കൂടി നിങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാട്, നിങ്ങളുടെ ആ ഒരു വിശാലമായ ദീർഘവീക്ഷണത്തിലൂടെ കാഴ്ചപ്പാടിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. പനവേലി, ബദേൽ, മാർത്തോമ ഇടവക ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഇടവകയാണ്. ഈ ഇടവകയിലെ അംഗങ്ങളായ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങളെ ഏറെ വാത്സല്യത്തോടുകൂടി കാണുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെപ്പോലെയാണ് ഞങ്ങളെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും വിശേഷങ്ങളിൽ ഞങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പരാതിയാണ്. അത് കാരണം നിങ്ങൾ അങ്ങനെ പരാതി പറയുന്നതിന് കാരണം ഞങ്ങളെ നിങ്ങൾ കാണുന്നത്, എന്നെപ്പോലെയുള്ള ജനപ്രതികളെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെയാണ് എന്നുള്ളതാണ്. ആ ഒരു വൈകാരികമായ ബന്ധമാണ് പനവേലി മാർത്തോമ ഇടവകയിലെ ഓരോ കുടുംബവുമായിട്ടുള്ളത്. ഏതാണ്ട് 430 കുടുംബങ്ങളുള്ള ഈ ദേവാലയം, ഈ ഇടവക അല്ലെങ്കിൽ ഈ ദേവാലയം പനവേലി മാർത്തോമ ഇടവക സമീപ പ്രദേശത്തെ ഏറ്റവും വലിയ ഇടവകയായി മാറിയിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അതിയായ സന്തോഷം. ഇവിടെ പനവേലി മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്, മതമൈത്രിയുടെ സംഗമ ഭൂമിയാണ്. ഇവിടെ ഹൈന്ദവരും ക്രൈസ്തവരും വളരെ സന്തോഷത്തോടുകൂടി വളരെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. ഒരുപക്ഷെ ഈ നാട്ടിൽ മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി പ്രവർത്തിക്കുന്ന ഒരു ദേവാലയമാണ് പനവേലി ബദേൽ മാർത്തോമ ഇടവക എന്ന് ഞാൻ ഈ ദിവസത്തെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉള്ള നാനാജാതി മതസ്ഥരെ, ക്രൈസ്തവരെ മാത്രമല്ല, അല്ലെങ്കിൽ മാർത്തോമ സഭ അംഗങ്ങളെ മാത്രമല്ല, നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുവാനും അവരെ ഇവിടൊപ്പം ചേരാനും അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനും കൂട്ടിയിണക്കാനും ഈ ഇടവകയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പനവേലിയുടെ സമഗ്രമായ വികസനത്തിന്, പനവേലി എന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരിടവകയാണ് പനവേലി ബദേൽ മാർത്തോമ ഇടവക എന്നുകൂടി പറയുവാൻ ഞാൻ ഈ വശം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും പനവേലി എന്നും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടായി ഇരിക്കണം, മതമൈത്രിയുടെ നാടായി മാറണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധ വർദ്ധിക്കുകയും അസഹിഷ്ണുത കൂടുതലായി ഉണ്ടാകുകയും മനുഷ്യ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ കടന്നു. അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനി മാരാമൻ കൺവെൻഷന്റെ ഉദ്ഘാടന ചടങ്ങിലും മാരാമൻ കൺവെൻഷന്റെ സമാപന ചടങ്ങിലും ഒരു വലിയ സന്ദേശം കേരളീയ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിലാകമാനമുള്ള ജനസമൂഹത്തിനായി നൽകിയത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുമല്ലോ. അഭിവന്ദ്യ ജോസഫ് മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ മാരാമൻ കൺവെൻഷൻ പ്രസംഗം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന പ്രസംഗമാണ്, മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന പ്രസംഗമാണ് അതിൽ നടത്തിയത്. വളരെ ശ്രദ്ധേയമായ പ്രസംഗമാണ് നമുക്കെല്ലാവർക്കും കേൾക്കാനിടയായത്. അഭിവന്ദ്യ പിതാക്കന്മാർ, അഭിവന്ദ്യ തിരുമേനിമാർ എന്നും ആ രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ ചിന്തിച്ചുള്ളത്. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യ സംഘർഷമില്ലാത്ത, അതോടൊപ്പം തന്നെ മറ്റ് യാതൊരു തരത്തിലുള്ള മൂല്യച്ചിതികളില്ലാത്ത നന്മയുടെ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ വൈദിക ശ്രേഷ്ഠ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഓരോ ദേവാലയം ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രദേശങ്ങളിൽ ഓരോ ആരാധന കേന്ദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നന്മയുടെ നല്ല മനസ്സുകളുണ്ടാകും, അവിടെ സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരസ്പര വിശ്വാസത്തിൻ്റെയും പ്രകാശ ഗോപുരങ്ങളായി ദേവാലയങ്ങൾ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ മാറുന്നു. നമ്മളെ മനുഷ്യരാക്കുന്നത്, ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്, ദൈവ വിശ്വാസത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അതിലൂടെ നമുക്ക് നല്ല മനുഷ്യരായി ജീവിക്കുവാനുള്ള, ദൈവത്തിൻ്റെ മക്കളായി കഴിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ദേവാലയങ്ങൾ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വിശ്വാസമുള്ള ഏതൊരു ജനതയ്ക്കും പുരോഗതി ഉണ്ടാകും. വിശ്വാസമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ വികസനം ഉണ്ടാകുകയുള്ളൂ, പുരോഗതി ഉണ്ടാകുകയുള്ളൂ, ശാന്തിയും സമാധാനം ഉണ്ടാകുകയുള്ളൂ.
ക്രൈസ്തവ സഭകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സേവനം ആർക്കും വിസ്മരിക്കാവുന്നതല്ല. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യമേഖലയിൽ, മറ്റ് ഭൗതിക വികസന മേഖലയിലൊക്കെ തന്നെ നമ്മുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, ക്രൈസ്തവ പുരോഹിതന്മാർ, ക്രൈസ്തവ സഭകൾ, നമ്മുടെ മിഷണറിമാർ ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കെങ്കിലും വിസ്മരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇന്ത്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം, അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന സങ്കല്പത്തിന് എന്ന് ആ കോറലേൽക്കുന്നുവോ, എന്ന് കോട്ടം സംഭവിക്കുന്നുവോ, നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമല്ലാതായി മാറും. നമ്മുടെ രാജ്യത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നാം ഇതുവരെ കാത്തു സൂക്ഷിച്ച നാനാത്വത്തിലേകത്വം, വിവിധ മതങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള സംസ്കാരം, വിവിധ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന, എല്ലാ മതങ്ങളെയും ഇരുകയും നീട്ടി സ്വീകരിച്ച എല്ലാ വിശ്വാസങ്ങൾക്കും ഇവിടെ മുന്നോട്ട് പോകാൻ അവസരമൊരുക്കി കൊടുത്ത, അങ്ങനെ വളക്കൂറുള്ള ഒരു മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്, ഭാരതത്തിന്റെ മണ്ണ്. ആ മണ്ണിൽ അസ്വസ്ഥതകളുടെ വിത്തുകൾ വിതച്ച്, അല്ലെങ്കിൽ മതത്തിന്റെയും വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന, അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് അത് വലിയ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളെ ഒന്നായി നിലനിർത്തുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും ആരോഗ്യം നൽകുന്നതിന് ക്രൈസ്തവ സഭകൾ അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പാരമ്പര്യം, ആ പൈതൃകം, ആ മുന്നോട്ടുള്ള ആ കഴിഞ്ഞകാല ആ ഒരു പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകാൻ ഇന്നും ക്രൈസ്തവ സഭകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായപ്പോഴും, പലതരത്തിലുള്ള പീഡനങ്ങൾ പല ഭാഗങ്ങളുണ്ടായപ്പോഴും, സമാധാനത്തോടുകൂടി അതൊക്കെ കാണുവാൻ, അവിടെയൊന്നും പ്രകോപനമില്ലാതെ മുന്നോട്ട് പോകാൻ ക്രൈസ്തവ സഭകൾ ശ്രമിച്ചു എന്നുള്ളത് ഞാൻ ഈ ദിവസം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ പിതാക്കൾ അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനി മതമൈത്രിക്ക് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ എക്യുമിനിക്കൽ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആഗോളതലത്തിൽ തന്നെ ക്രൈസ്തവ സഭകളുടെ ഏകീകരണത്തിന് വേണ്ടിയും, അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളുടെ മുന്നേറ്റത്തിന് ഏകീകരണവും അതിനെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനുമൊക്കെ ദീർഘകാലം നേതൃത്വം നൽകിയ തിരുമേനിയാണ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, ജോസഫ് മെത്രാപ്പൊലിത്ത തിരുമേനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനി പനവേലി പള്ളിയുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാരണം ഈ ഭദ്രാസനത്തിന്റെ, കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ദീർഘകാലം ഈ ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പയായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള എല്ലാ പള്ളികളെയും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, ഇടവകാംഗങ്ങളെ ഓരോരുത്തരെയും നന്നായി അറിയാവുന്ന നമ്മുടെ പ്രിയങ്കരനായ, നമ്മളേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജോസഫ് മെത്രാപ്പൊലിത്ത തിരുമേനി തീർച്ചയായും മലങ്കര മാർത്തോമ സഭയുടെ ശക്തനായ തേരാളിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. തിരുമേനി മെത്രാപ്പൊലിത്തയായി ചുമതലയേറ്റതിനു ശേഷം മലങ്കര മാർത്തോമ സഭയുടെ മുന്നേറ്റം അത് അസൂയാവഹമായ ഒരു മുന്നേറ്റത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ മലങ്കര മാർത്തോമ സഭയുടെ നേട്ടങ്ങളുടെ ഒരു പൊൻതൂവലായി ഈ ദേവാലയം പുതുക്കിപ്പണിതിനെ ഞാൻ കാണുന്നു. അതിന് നിങ്ങൾ, നിങ്ങളെ സഹായിച്ച, നിങ്ങൾക്ക് പിൻബലം നൽകിയ, നിങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയും നമുക്കിപ്പോൾ പുതിയ എപ്പിസ്കോപ്പയായി, പുതിയ ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റിരിക്കുന്ന അഭിമന്യ യുവാക്കിമാർ കൂർലോസ് തിരുമേനിയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകം സ്നേഹവും നമ്മളുടെ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ നാടിന്റെ ജനപ്രതി എന്ന നിലയിൽ, പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ അഭിമന്യ പിതാക്കന്മാരെ, മെത്രാപ്പൊലിത്ത തിരുമേനിയെയും എപ്പിസ്കോപ്പ തിരുമേനിയെയും ഞാൻ ഈ ദിവസം അറിയിക്കുന്നു. ഇതുപോലുള്ള മനോഹരമായ ദേവാലയങ്ങൾ ഇനിയും മലങ്കര മാർത്തോമ സഭയ്ക്ക് ഉണ്ടാകുമാറാകട്ടെ, മറ്റിടവുകൾക്കും ഇതൊരു പ്രോത്സാഹനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് പനവേലി ബദേൽ മാർത്തോമ ചേർച്ച്
എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഓരോ ഇടവക അംഗങ്ങളുടെയും കാര്യങ്ങൾ വിശദമായി ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് ലോകത്തെവിടെയും ഇരുന്നു കൊണ്ട് മലങ്കര മാർത്തോമ സഭയുടെ പ്രധാനപ്പെട്ട ഇടവകയായ ഈ പനവേലി ബദോൽ മാർത്തോമ ഇടവകയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വിപുലമായ വെബ്സൈറ്റ് ഇതോടൊപ്പം തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. തീർച്ചയായും ഇന്നത്തെ ആധുനിക സാങ്കേതിക വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ഇത്തരം വെബ്സൈറ്റുകൾ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പനവേലി മാർത്തോമ പള്ളിയുടെ കൂതാശയും പ്രതിഷ്ഠാകർമ്മവും ഒക്കെ നടന്നത് ഒരുപക്ഷെ ഈ ഇടവകക്കാരായ ആളുകൾ വിദേശ രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ അവർക്ക് നേരിട്ടറിയാൻ മനസ്സിലാക്കുവാൻ തീർച്ചയായും ഈ വെബ്സൈറ്റ് സഹായകരമാകും. അതോടൊപ്പം തന്നെ ഇടവകയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇന്നത്തെ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ കൂടി ഇടവക അംഗങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് മുന്നോട്ട് വന്ന ഇടവകയെ അംഗങ്ങളെ ഇതിൻ്റെ കമ്മിറ്റിക്കാരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ. ക്രൈസ്തവ ഗാനശാഖയിൽ തൻ്റെതായ സംഭാവന നൽകിയ ശ്രീ പി ഡി ജോൺ എഴുതി ചിട്ടപ്പെടുത്തിയ തലമുറ തലമുറയായ സംഗീതമേ ഇന്ന് തുടങ്ങുന്ന ആശംസാ ഗാനം ആലപിക്കുന്നതിനായി ഗായിക സംഘത്തെ ക്ഷണിക്കുന്നു. ജംഗൽ വാർത്ത.
മലങ്കര മാർത്തോമ സുറിയാനി സഭ സഹോദരി സഭകളെ എന്നും കരുതുകയും ആദരിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമായ മലങ്കര കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന റവറൻ ഫാദർ തോമസ് കുമ്പക്കാട്ട് കോറപ്പിസ്കോപ്പയെ ആദരപൂർവ്വം ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മലങ്കര മാർത്തോമ സഭയുടെ തലവനും പിതാവുമായ മോസ്റ്റ് റവറൻ ഡോക്ടർ ജോസഫ് മെത്രാപ്പൊലീത്ത പിതാവേ, യുവാക്കിം പിതാവേ, നമ്മുടെ പ്രിയപ്പെട്ട എം പി കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ ബി ഗണേഷ് കുമാർ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ഈ ഇടവകയിലും മറ്റടവകയിൽ നിന്നും വന്നിട്ടുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നാൽ ഞങ്ങളുടെ ശാമുൽമാർ ഐറേനിസ് തിരുമേനിയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ വന്ന് നിങ്ങൾക്ക് ആശംസ നേരാം എന്ന് ഏറ്റിരുന്നത്. എന്നാൽ എനിക്ക് ഈ ഭാഗ്യം വീണ് കിട്ടിയത് ഞാനതൊരു സന്തോഷമായിട്ട് എടുക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന് ഇതുപോലെ പെട്ടെന്നൊരു ദൈവാലയം കൂദാശ ചെയ്യേണ്ട അത്യാവശ്യം വന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇന്നിവിടെ വരാൻ സാധിക്കാഞ്ഞത്. ആ ഭാഗ്യം വീണിട്ടത് എനിക്കാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മാമനുദ്ദേശിയും ഏബ്രഹാം ശാസ്ത്രിയൊക്കെ ഇവിടെ വന്ന് ഈ പനവേലിയിൽ നല്ലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒക്കെ വന്നിരുന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴീ മനോഹരമായ ദൈവാലയം ഇവിടെ പണിത് തീർക്കപ്പെട്ടു. നമ്മുടെ പ്രിയ എം പി പറഞ്ഞതുപോലെ എനിക്ക് തോന്നും മറ്റുള്ള ക്രിസ്ത്യൻ സഭകളെടുത്താലും ഈ അടുത്ത സ്ഥലത്ത് എങ്ങും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുപോലെ പല ദൈവാലയങ്ങളിൽ പോകുന്നുണ്ട്. ഏത് സഭയിലെ ദൈവാലയങ്ങളെടുത്താലും ഇത്ര മനോഹരമായ ഒരു ദൈവാലയം അടുത്ത ഏരിയയിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ നോക്കുമായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എത്ര മനോഹരമായിരിക്കുന്നു, ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ അതിലും മനോഹരം, എല്ലാം ഇതിൻ്റെ എല്ലാം എല്ലാം അതിമനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ പരിശ്രമിച്ച പ്രിയ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വിഹാരി അച്ഛനെയും മുൻ വിഹാരിമാരെയും അതുപോലെ ഇതിൻ്റെ കമ്മിറ്റിക്കാരെയും ഇടവക്കാരെയും എല്ലാവരെയും ഞാൻ അങ്ങേയറ്റം ആദ്യമേ ഞങ്ങളുടെ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ തിരുമേനിയുടെ പേരിലും ഐറേനിസ് തിരുമേനിയുടെ പേരിലും മലങ്കര കത്തോലിക്ക സഭയുടെ പേരിലും ഞാൻ നിങ്ങളെ വളരെ ആത്മാർത്ഥമായി വളരെ സ്നേഹത്തോടെ വളരെ പ്രാർത്ഥനയോടെ ഇതിൽ പണിയെടുത്ത എല്ലാവരെയും ഞാൻ നമ്മുടെ പ്രാർത്ഥനയിൽ പറയുമല്ലോ, ഇതിൽ ചെറുതായോ വലുതായോ ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും അനുമോദനങ്ങൾ നേരുന്നു. ഒന്ന് രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ യെരുശലേം ദൈവാലയം ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവം ശലോമോനോട് പറഞ്ഞു, ശലോമോൻ നീ മനോഹരമായി പണിത് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത എനിക്ക് അർപ്പിച്ച ഈ ദൈവാലയത്തിൽ ഞാൻ സമൃദ്ധനായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ യാചനകൾ അർപ്പിക്കുകയും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് അന്ന് പിതാവായ ദൈവം ശലോമോനോട് പറഞ്ഞ അതേ അനുഗ്രഹങ്ങൾ ഈ പനവേലി ബഥേൽ ഇടവക്കാർക്ക് എല്ലാവർക്കും ഇതിൽ പണി ചെയ്ത എല്ലാവർക്കും ആ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വളരെ പോയെന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് നിർത്താം. അതിനിടെ ചെറിയ കാര്യങ്ങളോടെ പറഞ്ഞ് പലപ്പോഴും ചെറുപ്പക്കാരനോട് ചോദിക്കാറുണ്ട്, അച്ഛ ദൈവം എല്ലായിടത്തും ഇല്ലേ, പിന്നെ എന്തിനാ ദൈവാലയത്തിൽ പോകുന്നേ, വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ 4 വിധത്തിലുള്ള സാന്നിധ്യമുണ്ട്. വളരെ ചുരുക്കി സാർവത്രിക സാന്നിധ്യം,
അതെല്ലായിടും ഉണ്ട്. കല്ലിലും മുള്ളിലും കടലിലും കരയിലും വീട്ടിലും കുളിമുറിയിലും ബെഡ്റൂമിലും എല്ലായിടത്തും ദൈവത്തിൻ്റെ സാർവത്രിക സാന്നിധ്യമുണ്ട്. അങ്ങനെ എല്ലായിടവും ഈ ദൈവാലയത്തിലും ആ സാർവത്രിക സാന്നിധ്യമുണ്ട്. രണ്ടാമത്തെ സാന്നിധ്യം പ്രതിശ്രുത സാന്നിധ്യം. രണ്ടോ മൂന്നോ ആളുകൾ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അപ്പം നമ്മൾ ഈ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് നമ്മൾ കൂടുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ദൈവം ഉണ്ട്. അതാണ് പ്രതിശ്രുത സാന്നിധ്യം എന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും പ്രതി ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. മൂന്നാമത്തത് പ്രതിഷ്ഠാ സാന്നിധ്യം. നമ്മുടെ പിതാവ് ഈ ദൈവാലയം മനോഹരമായ പ്രാർത്ഥനകൾ ചൊല്ലി ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. എവിടെല്ലാം അങ്ങനെ ഈശ്വരന് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നുവോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഈ ദൈവാലയം ഇന്ന് പ്രതിഷ്ഠിച്ചതുകൊണ്ട് പ്രതിഷ്ഠാ സാന്നിധ്യമുണ്ട്. നാലാമത്തെ സാന്നിധ്യം, അവസാനത്തെ സാന്നിധ്യം, ഉദാശപരമായ സാന്നിധ്യം. ഇവിടെ വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെടുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ പല പ്രാവശ്യം ചൊല്ലി ഞാൻ ശ്രദ്ധിച്ചു. വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെടുന്നു, മാമോദീസ നടത്തപ്പെടുന്നു, കല്യാണം നടത്തപ്പെടുന്നു എന്ന് വേണ്ട, ഇങ്ങനെ പലതരത്തിലുള്ള കൂദാശകൾ നമ്മുടെ ദൈവാലയത്തിൽ നടത്തുന്നു. അപ്പം ഈ എല്ലാ കൂദാശകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നാല് തരത്തിലുള്ള സാന്നിധ്യം ഉള്ളത് ദൈവാലയത്തിൽ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മൾ ഈ ദൈവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഇതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പോകുമ്പോൾ കൂടുതൽ ദൈവവിശ്വാസവും കൂടുതൽ മനുഷ്യസ്നേഹമുള്ളവരായി പരസ്നേഹമുള്ളവരായി ദൈവവിശ്വാസവും പര സ്നേഹമുള്ളവരായി നാം പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. മദർ ത്രേസ്യയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. മദർ ത്രേസ്യയെ അന്നുള്ള പ്രസിഡൻറ്റ് മദർ ത്രേസ്യ ജീവിച്ചിരുന്ന തൻ്റെ ആ അവസാനത്തെ വർഷത്തിലെ അന്നുണ്ടായിരുന്ന ഇന്ത്യൻ പ്രസിഡൻറ്റ് കാർ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു മദർ ത്രേസ്യ ഒന്ന് കാണണം. അങ്ങനെ ഡ്രൈവർ ചെന്നു, ഫോൺ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. മദർ ത്രേസ്യ കാറിൽ കയറി വന്നു. അപ്പോൾ വഴിയിൽ ഒരാൾ കിടന്ന് മരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന കണ്ടു. മദർ ത്രേസ്യ പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു, കാർ ഇവിടെ നിർത്ത്, എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. മദർ ത്രേസ്യ ഇറങ്ങി അയാളെ തിരിച്ചു മറിച്ച് നോക്കി, മരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, മദറേ, മദറിന് പ്രസിഡൻറ്റ് തന്നിരിക്കുന്ന അപ്പോയിൻറ്റഡ് ടൈം ഇപ്പോഴാണ്, ഇപ്പോൾ ചെന്നാലേ കാണാൻ നോക്കൂ. മദർ ത്രേസ്യ പറഞ്ഞു, ഞാൻ പിന്നെ പോയി പ്രസിഡൻറ്റിനെ ഞാൻ തന്നെ പോയി കണ്ടോളാം, പക്ഷേ ഈ മനുഷ്യനെ എനിക്ക് പിന്നെ കാണാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, മദർ ത്രേസ്യ അവനെ എടുത്ത്, ആ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗിയെ എടുത്ത് തൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അയാൾ മരിക്കുകയാണ്. അപ്പം അയാൾ പറഞ്ഞ വാക്കിതാണ്, എല്ലാവരും പറയുന്നു ദൈവമുണ്ട് 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 ദൈവമുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇന്നതുവരെയും ദൈവത്തെ കണ്ടിട്ടില്ല, ഇന്നതുവരെയും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു. മദർ ദൈവമാണോ? മദർ ദൈവമാ. എന്നെ ഇതുവരെ ആരും ഇതുവരെ ശുശ്രൂഷിച്ചിട്ടില്ല, ഇപ്പോൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ കണ്ടു. ആകയാൽ പ്രിയമുള്ളവരെ, ഇവിടെ പല പ്രസംഗത്തിൽ നമ്മുടെ പിതാവും നമ്മുടെ എം പി എല്ലാം പറഞ്ഞു, നമ്മൾ ഈ ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിക്കുവാൻ, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മുടെ ആരാധന നമ്മളെ സഹായിക്കണം എന്നോർപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ മലങ്കര കത്തോലിക്ക സഭയുടെ പേരിൽ, ഇന്നിവിടെ വരേണ്ടിയിരുന്ന ഐറേനിയസ് പിതാവിൻ്റെ പേരിൽ, എല്ലാവിധമായിട്ട നന്മകൾ ഈ ദൈവാലയത്തിൽ നേരുന്നു. ഞാൻ ഇതിലേ പോകുമ്പോഴൊക്കെ എന്നെ കുരിശ് വരയ്ക്കാൻ ഈ ദൈവാലയം കാരണമാക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നോട്ട് വരുമ്പോൾ, ആയൂർ നിന്നോട്ട് വരുമ്പോഴേ ഇതിൻ്റെ കുരിശൊക്കെ നല്ല ഉയർന്നു നിൽക്കുന്നു. ഞാൻ എപ്പോഴും ഇതിലേ പോകുമ്പോൾ കുരിശ് വരച്ചിട്ടാണ് പോകുന്നത്. യാത്ര ചെയ്യുമ്പോൾ കാറിലിരുന്ന് ഒരു കുരിശ് വരച്ചിട്ടൊക്കെ പോകും.
അങ്ങനെ എല്ലാ മനുഷ്യരെയും ഈ റോഡിൽ വന്ന എല്ലാവരെയും അവിടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തട്ടെ, അതിന് ഈ ദൈവാലയം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും എല്ലാവർക്കും ഇതിൽ പണിഞ്ഞ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർമ്മോത്സുകത കൊണ്ട് കേരളത്തിൻ്റെ അഭിമാനവും പത്തനാപുരം നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിൽ അതീവ തൽപരനുമായ ബഹുമാനപ്പെട്ട MLA ശ്രീ KB ഗണേഷ് കുമാർ അവരുടെ ആശംസ അറിയിക്കുന്നതിനായി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയ അധ്യക്ഷൻ വെരി റെവറൻ ഡോക്ടർ യുവാക്കിം മാർ കുർലോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഉദ്ഘാടകൻ മോസ്റ്റ് റെവറൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്ദ്യ യുഹാനോ മാർ ദിവാനിയോ കോറസ് മെത്രാപ്പോലീത്ത തിരുമേനി, പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MB, ബഹുമാനായ ഉമ്മൻ ഫിലിപ്പ് അച്ഛൻ, വെരി റെവറൻ TK മാത്യു അച്ഛൻ സീനിയർ വികാരി ജനറൽ, ബഹുമാനരായ ഈ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ബഹുമാനരായ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഈ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, പനവേലി ബഥേൽ മാർത്തോമ ഇടവക അതിമനോഹരമായ ഒരു ദേവാലയം നിർമ്മിച്ചു. അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് MBയും മറ്റ് വൈദിക ശ്രേഷ്ഠരുമെല്ലാം പറഞ്ഞെങ്കിലും ഈ അടുത്ത കാലത്തൊരു ഒരു 10 കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 കൊല്ലത്തിനുള്ളിൽ ഈ പ്രദേശങ്ങളിൽ കൂദാശ ചെയ്തിട്ടുള്ള എല്ലാ പള്ളികളുടെയും കൂദാശ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം, ഏതാണ്ട് എല്ലാ പള്ളികളുടെയും കൂദാശയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ പള്ളികളാണ് ഈ അടുത്ത കാലത്തുണ്ടാകുന്നത്. യാതൊരു അത്ഭുതത്തിനും വകയില്ല. ഇവിടെ വന്നിരുന്നപ്പോൾ ചിന്തിച്ച കാര്യം പറയുകയാണ്, അത്യന്താധുനികവും എന്നാൽ യൂറോപ്യൻ വാസ്തുശൈലിയും ഉൾപ്പെടുന്ന അതിമനോഹരമായ ഈ പള്ളികളിൽ വെച്ച്, ഈ പ്രദേശത്തെ പള്ളികളിൽ വെച്ച്, എല്ലാ സഭകളുടെയും പള്ളികളിൽ വെച്ച് പുതുക്കിപ്പണിത ദേവാലയങ്ങളിൽ അതിമനോഹരമായ പള്ളിയാണ് പനവേലിയിലെ മാർത്തോമ പള്ളി എന്ന് പറയാൻ സന്തോഷം. അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളിയാണ്. വന്നിരുന്നപ്പോൾ തന്നെ അതിഗംഭീരമായൊരു ഫാൻ കണ്ടു. ഇതിന് കാറ്റുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ നിന്നും ഇളങ്കാറ്റല്ല കൊടുങ്കാറ്റടിക്കുന്നതാണെന്ന് ഞങ്ങൾ വിളക്ക് കത്തിച്ചപ്പോൾ മനസ്സിലായി. തിരുമേനി വിളക്ക് കത്തിച്ചപ്പോൾ പറഞ്ഞു ആ ഫാനം നനയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് തിരുമേനി പറഞ്ഞത് ഈ ഫാനായിരിക്കുമോ എന്നാണ്. അപ്പം നോക്കിയപ്പോൾ അതാണ് അച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അതിൽ നിന്ന് കാറ്റ് വിടം വരെ വരും. അപ്പോൾ തിരുമേനി പറഞ്ഞു വരും എന്ന് പറഞ്ഞു. ഒരു ജർമ്മൻ ടെക്നോളജി പനവേലിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ആ മുകളിൽ കാണുന്ന ഗ്ലാസ് എല്ലാം യൂറോപ്യൻ വാസ്തു ശില്പചാരുത തുളുമ്പെന്നാണ്. യൂറോപ്പിലെ പള്ളികൾ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെയൊക്കെ പള്ളികളിൽ കാണുന്ന മനോഹരമായ കട്ട് ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. പള്ളി മനോഹരമാക്കുന്നത് എന്തിനും നമ്മൾ ചോദിക്കും. വെറുതെ പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരു ഹാള് പോരെ. പക്ഷെ അതല്ല, ദേവാലയം പരിശുദ്ധമാണ്. അത് വളരെ ശുദ്ധിയും വൃത്തിയുമുള്ളതാണ്. തിരുമേനി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ യേശുവിൻ്റെ ശരീരമാണ് ദേവാലയം എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശരീരം ശുദ്ധിയുള്ളതാണ്, പരിശുദ്ധിയുള്ളതാണ്. അതേ പരിശുദ്ധി നമ്മുടെ ദേവാലയത്തിനുണ്ടാവണം. ഇന്ന് ഈ പള്ളിയിൽ, ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടു. തിരുമേനി അതിനെ കൂദാശ ചെയ്ത് അതിനെ ദൈവത്തിനായി സമർപ്പിച്ചു. നമ്മുടെ എല്ലാം പ്രാർത്ഥനയും നമ്മുടെ അധ്വാനവും ദൈവത്തിനായി സമർപ്പിച്ചൊരു നല്ല ദിവസമാണ്. ഇവിടെ പറഞ്ഞു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തിരുമേനി. തിരുമേനി തന്നെ പറഞ്ഞു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തെ പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മളെത്തുമ്പോൾ, ഈ കൂട്ടായ്മയിലിരിക്കുമ്പോൾ, നമ്മളെല്ലാവരും അടുത്തടുത്ത് ഇങ്ങനെ ഇരുന്ന് ഒരേ ലക്ഷ്യത്തോടെ ദൈവത്തെ വിളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഗ്രഹമുണ്ട്. അവിടെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം നമ്മുടെ കൂട്ടായ്മയുടെ ഒരു സന്തോഷവും നാടിൻ്റെ ഒരു സമൃദ്ധിയും നാടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും പള്ളികളിലെ പ്രാർത്ഥനകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, മൊത്തമായ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതോടൊപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയും, അതിലുപരി നമ്മുടെ ഒരു ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്.
നമ്മളെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ വൈദികർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി, ഈ സമൂഹത്തിലെ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് സ്വാർത്ഥതയില്ലാത്തൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ പറയത്തുള്ളൂ. നമ്മളൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയും, നമ്മുടെ മക്കളുടെ കാര്യം പറയും, അതെല്ലാം പറയുമ്പോഴും നമുക്ക് പൊതുവായി എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ക്രിസ്തീയ സഭ അനുവർത്തിച്ചു വരുന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടുമ്പോൾ പലരുടെയും വേദനകൾ പങ്കുവയ്ക്കാൻ നമുക്കൊരവസരം കിട്ടും. നമ്മുടെ ഇടവകയിലുള്ളവരുടെ മാത്രമല്ല, പുറത്തുള്ള വ്യക്തികളുടെയും വേദനകളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം സംസാരിക്കാനും അതിന് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ സ്നേഹത്തോടെ ചെയ്യുവാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തോടെയുള്ള ജീവിതം. ലോകത്ത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതൊന്നേ ഉള്ളൂ, അത് സ്നേഹമാണ്. നികുതി കൊടുക്കേണ്ടാത്തതും സ്നേഹത്തിനാണെന്ന് തോന്നാറ് പക്ഷേ ഇന്നത്തെ കാലത്ത് സ്നേഹം ക്ഷയിച്ച് ക്ഷയിച്ച് വരികയാണ്. സ്നേഹത്തെക്കാൾ ഉപരി തൻ്റെ സ്ഥാനമാനങ്ങൾക്കും പണത്തിനും വേണ്ടി മനുഷ്യൻ ബന്ധങ്ങൾ പോലും മറക്കുന്ന ഒരവസ്ഥയാണ്. ഒരു നില കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെയും അമ്മയും പോലും വൃദ്ധസ്ഥാനത്തിലാക്കുന്നവർ, സ്നേഹിച്ച് സഹോദരൻ പോലെ കൂടെ കൊണ്ട് നടക്കുന്ന പലരും തിരിഞ്ഞു കുത്തുക, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് സ്നേഹം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അല്ലാതെ പണം കുറഞ്ഞതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ കുറഞ്ഞതുകൊണ്ടോ അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒന്നും എൻ്റെ കുറ്റം കൊണ്ടല്ല, സ്നേഹം ഒരുപക്ഷെ ഞാൻ കൊടുക്കുന്ന സ്നേഹം കുറഞ്ഞിട്ടാണോ അതോ എനിക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ സ്നേഹം കുറയുന്നിടത്താണ് ഈ അകലശയും നമ്മളെ എങ്ങനെയും കാണാമെന്ന് കരുതുന്നൊരവസ്ഥ. അതുണ്ടാകാൻ പാടില്ല, നമ്മൾ സ്നേഹത്തോടെ തന്നെ കാണണം. നമുക്ക് വൃദ്ധരെയും മുതിർന്നവരെയും പാവങ്ങളെയും ജാതിക്ക് പുറത്തേക്കൊക്കെ കാണാൻ കഴിയണം. മതം എന്ന് പറയുന്നത് പലരും ധരിച്ചിരിക്കുന്ന മതം നമുക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയതുപോലെ ഒരു സാധനമാണെന്നാണ്. മതം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാനുള്ളൊരു ചൂണ്ടുപലകയാണ്. ഒരാൾ ക്രിസ്ത്യാനിയായി ജയിക്കുമ്പോൾ ആ വ്യക്തിക്ക് ക്രിസ്തു മതത്തിൽ ജനിക്കേണ്ട, അച്ഛനും അമ്മയ്ക്കും ജനിക്കുക, ആ വ്യക്തിക്ക് ദൈവത്തെ അറിയാനുള്ള മാർഗം ക്രിസ്തീയ മാർഗമാണ്. അവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ മാമോദീസ എന്ന് ഓർമ്മ വയ്ക്കുമ്പോൾ തന്നെ യേശുവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു, ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ സഭയുടെയും ആ വിശ്വാസത്തിൻ്റെയും ആ ഇടവകയുടെയും ഒക്കെ രീതി അനുസരിച്ച് നമ്മൾ ജീവിതചര്യകൾ ക്രമപ്പെടുത്തണം. ഹിന്ദുവായി ജനിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ചര്യകളുണ്ട്, മുസ്ലിമിന് അവരുടേതായ ജീവിതചര്യകളുണ്ട്. ഇതെല്ലാം ദൈവത്തെ അറിയാനുള്ള ഒരു വഴി മാത്രമാണ്. പലപ്പോഴും പറയൂ, ഒരു മഹാന്റെ ഒരു എഴുതിയൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് വിശന്നു വരുന്ന ഒരാൾക്ക് ആഹാരം എവിടെയെന്ന് കാണിച്ചു കൊടുക്കുന്ന ചൂണ്ടുകോല പോലെയാണ് മതം. ദൈവം ഒരിടത്തിരിക്കുകയാണ്, മഹത്തായ ദൈവം ഉയരങ്ങളിൽ നമ്മളൊക്കെ നമുക്ക് അതീതമായ ഒരു ശക്തി, പ്രകൃതിക്ക് പോലും പ്രപഞ്ചത്തിന് അതീതമായ ശക്തിയായ ദൈവം ഒരിടത്തുണ്ട്. ആ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അത് കാണിച്ചു കൊടുക്കാനുള്ള ചൂണ്ടുപലകയാണ് മതം. പലരും അത് തെറ്റിദ്ധരിച്ച് മതത്തിൻ്റെ പേരിലാണ് സ്പർദ്ധകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അർത്ഥമില്ല, കാരണം മനുഷ്യനെ സ്നേഹിക്കാനാണ് എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിളിൻ്റെ ആദ്യാക്ഷരം മുതൽ അവസാനം വരെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവം നമ്മളെ സ്നേഹിക്കുന്നിടത്തും തുടങ്ങി, തൻ്റെ പ്രിയ സൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിക്കുന്നിടം തുടങ്ങി ദൈവം സ്നേഹം എങ്ങനെ കൊടുക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു തൻ്റെ ശിഷ്യരോട് പറയുന്ന ഒരു വാക്കുണ്ട്, അത് തന്നെയാണ് നമുക്കും വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനം. തൻ്റെ ശിഷ്യരോട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത്. അതായത് ദൈവപുത്രന് ലഭിച്ച സമാധാനം അത്രത്തോളം വലിയ സമാധാനമാണ്. ദൈവപുത്രന് ലഭിച്ച എന്തിനേയും ഏത് ആപത്തിനെയും നേരിടാനുള്ള ഒരു ധൈര്യം. താൻ ക്രൂശിതനാകാൻ പോകുന്നു, ഞാൻ അവിടെ എത്തിയാൽ എന്നെ മനുഷ്യപുത്രൻ ദൈവപുത്രനെ മനുഷ്യൻ്റെ കയ്യിലേൽപ്പിക്കും, ആ മനുഷ്യൻ അവനെ ക്രൂശിക്കും, മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് മുൻകൂട്ടി അറിയാവുന്ന ദൈവം അദ്ദേഹത്തിന് ലഭിച്ച സമാധാനമാണ്. കാരണം സമാധാനം, എന്നിട്ടും സമാധാനം, താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, താൻ പരിഹസിക്കപ്പെടാൻ പോകുന്നു, തന്നെ ആളുകൾ വേദനിപ്പിക്കും, തുപ്പും, അപമാനിക്കും, അധിക്ഷേപിക്കും, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ദൈവം ഇതെല്ലാം അറിയുന്ന ദൈവപുത്രന് മനസ്സിലൊരു സമാധാനം ദൈവം കൊടുത്തു. അതിനും വലിയ സമാധാനം നമുക്ക് ആർക്കും വേണ്ട, കാരണം നമ്മളാരും അത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നില്ല, അത്രയും പീഡാനുഭവങ്ങൾ നമുക്കില്ല. പക്ഷെ ആ മനുഷ്യനോട് പറയുന്നു, തൻ്റെ ശിഷ്യരോട്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തൊരു സഹായമുണ്ട്, ആ സ്നേഹം, ആ സമാധാനം, രോഗങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ആ ഒരു ജീവിതമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിനെന്താണ് വഴി? പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കലഹിക്കുകയും വെറുക്കുകയും മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹം ചെയ്യുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ സമാധാനം ഉണ്ടാവില്ല. സമൂഹത്തിലെ സമാധാനം മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സമാധാനം, വേദനകളില്ലാത്ത, രോഗത്തിൻ്റെ പീഡയുണ്ടെന്നുള്ള ഭയമില്ലാത്ത, സമ്പത്തിനെ കുറിച്ചുള്ള കൊതിയില്ലാത്ത, മറ്റുള്ളവരെ വെറുക്കുന്ന മനസ്സില്ലാത്ത ഒരാളുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകും. സ്നേഹം എവിടെ നിറയുന്നു അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. ആ സ്നേഹം നിറച്ചുകൊണ്ട് സമൂഹത്തിലേക്ക്
നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഒരു ദേവാലയം കൂദാശ ചെയ്യുമ്പോൾ അവിടെ ദൈവികമായ സാന്നിധ്യം നമ്മുടെ പിന്നെ മാത്യു അച്ഛൻ പറഞ്ഞു പലതരത്തിൽ ഈ ദേവാലയത്തിനെ ദൈവീകത കൊണ്ട് നിറച്ചിരിക്കുകയാണെന്ന്. സ്നേഹമെന്ന ഏറ്റവും വലിയ ദൈവികത അതാണ്. ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ ഇവിടെ ദശാംശം എടുത്തു, അതിൻ്റെ ദശാംശം എടുത്തു, ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അത് ഇവിടെ വെച്ച് ഇഷ്ട ദേവാലയം കൂടാ ചെയ്യുമ്പോൾ തന്നെ ഒരു ദരിദ്രനായ ഒരു വ്യക്തിക്ക് തനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളിന് ഒരു ഭവനം വെച്ചു കൊടുക്കും. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വെബ്സൈറ്റ് കണ്ടു, വെബ്സൈറ്റിൽ അച്ഛന് തന്നെ മെയിലിൽ വരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഇടവക ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗികളെ ചികിത്സിക്കാൻ സഹായിക്കുക, അതുപോലെ വീട് വെച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവ കൂടി നമ്മുടെ വെബ്സൈറ്റിൽ കൂടി ലോകം അറിയണം. കാരണം പനവേലിയിലെ മാർത്തോമ ഇടവകയിൽ ഇത്രയും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതൊരു ദൈവിക പ്രവർത്തനമാണ് എന്ന് നമുക്ക് ജനങ്ങളെ ലോകത്തെ അറിയിക്കാനുള്ള ഒരു ചുമതലയുണ്ട്. അതിലൂടെ സന്മനസ്സുള്ള അനേകം വ്യക്തികൾ ഈ ഇടവകയിൽ തന്നെ വെളിരാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇതിനേക്കാൾ വലിയ സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരും. ഈ ദേവാലയത്തിലൂടെ മനുഷ്യന് നന്മ ചെയ്യുന്ന ചിന്തകൾ ഉണ്ടാകാൻ, മനുഷ്യന് നന്മ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകാൻ, മനുഷ്യന് നന്മയുടെ ഒരു വെളിച്ചം ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മനസ്സ് നിറയ്ക്കുക. എപ്പോഴും ദൈവം നമ്മുടെ മനസ്സിൽ നിറയണം, എങ്കിൽ മാത്രമേ സമാധാനം. മറ്റൊന്നിനും അവിടെ പ്രവേശിക്കാൻ അവസരം കൊടുക്കാതിരുന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത സമാധാനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തി അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥനയുടെ ദൈവത്തെ മനസ്സിൽ നിറച്ചാൽ മതി. പിന്നെ അവിടെ സ്ഥലമില്ലല്ലോ. നമ്മുടെ മനസ്സ് നിറച്ച് ദൈവമാണെങ്കിൽ പിന്നെ അവിടെ മറ്റു കാര്യങ്ങൾക്ക് സാത്താനിരിക്കാൻ എവിടെയാണ് സ്ഥലം? അതുകൊണ്ട് ഈ ദേവാലയത്തിൽ മാത്രമല്ല, ഈ ദേവാലയത്തിൽ ഇന്ന് കൂദാശ ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ വഴിയിൽ ജീവിക്കാൻ, ആരെയും വെറുക്കാതിരിക്കാൻ, എല്ലാവരെയും ഇഷ്ടപ്പെടാൻ, എല്ലാവരുടെയും തെറ്റുകൾ പൊറുക്കാൻ, നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ പുറത്തു തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ദേവാലയം നിർമ്മിക്കുവാൻ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവരെയെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ റവൻ ഫാദർ, നമ്മുടെ വികാരി അച്ഛനായിട്ടുള്ള ഇടവക വികാരി അച്ഛൻ അനീഷ് തോമസ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കഠിനമായ ശ്രമം, അത് ഒരു നേതൃത്വ പാഠം. ഒരു എല്ലാത്തിനും ഒരു നേതൃത്വം വേണം. ഈ പ്രദേശത്തെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഒരു നൂലിൽ കൊരുത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രയും മനോഹരമായൊരു ദേവാലയം പൂർത്തിയാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് മുമ്പ് വന്ന വൈദിക ശ്രേഷ്ഠനും അതിന് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കൂട്ടായ ശ്രമം, അതിലുപരി ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മളെ ഇത്തരത്തിലൊരു വലിയ ദേവാലയം നിർമ്മിക്കാൻ അവസരം ഉണ്ടാക്കി തന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ആയൂരിന്ന് വരുമ്പോഴും കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നതും ഉയർന്നു നിൽക്കുന്ന രണ്ട് കുരിശ് നമുക്ക് കാണാൻ കഴിയും ദേവാലയത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നത്. അങ്ങ് സദാനന്ദപുരം കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റും കാറിലിരുന്നാൽ. തീർച്ചയായിട്ടും അതൊരു ദൈവിക സാന്നിധ്യത്തിൻ്റെ വിളിച്ചറിവാണ്. അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു അച്ഛന്. അതിൽ ഞാൻ അച്ഛനെയും അച്ഛനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ ഇടവകയിലെ എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയാണ്, എൻ്റെ സ്വന്തം നിലയ്ക്ക് അഭിനന്ദിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അച്ഛൻ എനിക്ക് ഒരു കത്ത് തന്നിട്ടുണ്ട്. അത് സൺഡേ സ്കൂൾ മുതൽ അംഗൻവാടി വരെയുള്ള റോഡ് 210 മീറ്റർ താറ് ചെയ്ത് വൃത്തിയാക്കി തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ചെയ്യും, പക്ഷേ ഒരു ചെറിയ പരിമിതിയുള്ളതെന്ന് വെച്ചാൽ ഇലക്ഷൻ 2-3 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പാണ്. MLA ഫണ്ട് ഏതാണ്ട് പൂർണ്ണമായും ചിലവഴിച്ചു കഴിഞ്ഞു. ഇനി 3 ദിവസത്തിനുള്ളിൽ, ഒരു 5-6 ദിവസത്തിനുള്ളൊന്നും ഇനി പുതിയതായി പൈസ ഒന്നും കിട്ടാൻ കാണുന്നില്ല. ഇനി ഒരു അവസരം എന്ന് പറയുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ തന്നെ മത്സരിക്കാൻ ദൈവം അവസരം തരികയും അതിൽ ദൈവവും നിങ്ങളും ചേർന്ന് എന്നെ വിജയിപ്പിക്കുകയും ചെയ്താൽ വീണ്ടും ഈ നാടിൻ്റെ MLA ആയി വരാൻ ദൈവം എനിക്കൊരു അവസരം തന്നാൽ, നിങ്ങളെനിക്കൊരു അവസരം തന്നാൽ, ആദ്യം അനുവദിക്കുന്ന ഫണ്ട് അച്ഛൻ പറഞ്ഞ സൺഡേ സ്കൂൾ ഈസ്റ്റ് അംഗൻവാടി റോഡിനായിരിക്കും എന്ന് ഞാൻ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളോട് പറയുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. കൊട്ടാരക്കര പുനരൂർ ഭദ്രാസനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന സെക്രട്ടറി റവറൻ ഈപ്പൻ ചെറിയൻ അച്ഛനെ ആശംസകൾ അറിയിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ മോസ്റ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി,
അഭിവന്ദ കുർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ശ്രീ കെ ബി ഗണേഷ് കുമാർ എം എൽ എ, വിശിഷ്ടാതിഥികളെ, ബഹുമാനരായ അച്ഛന്മാരെ, പ്രിയ സ്നേഹിതരെ, സമയം അധികം വൈകിയത് കൊണ്ട് ഒറ്റ വാക്കിൽ ആശംസകൾ ഞാൻ അർപ്പിച്ചു കൊള്ളാം. ബദേൽ മാർത്തോമ ഇടവക നിർമ്മിച്ച പുതിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത്രയും മനോഹരവും വിശാലവുമായ ഒരു ദേവാലയം നിർമ്മിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി. ഈ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എത്രയോ ഭാഗ്യകരമാണ്. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനമാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടീമംഗങ്ങൾ, ബഹുമാനപ്പെട്ട അനീഷ് തോമസ് തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങൾ, ഇടവക ജനങ്ങൾ, അവരുടെ അധ്വാനവും അവരുടെ പ്രാർത്ഥനയും അവരുടെ സഹായവും സഹകരണവും ഒരുമയോടുകൂടിയുള്ള പ്രവർത്തനവും വാസ്തവത്തിൽ ശ്ലാഘിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിട്ടിരിക്കട്ടെ. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ എല്ലാ അച്ഛന്മാരുടെയും നാമത്തിൽ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും നാമത്തിൽ ഉള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന ട്രസ്റ്റിയും പനവേലി ബദൽ മാർത്തോമ ഇടവകയുടെ ഉത്തമ സ്നേഹിതനുമായ അഡ്വക്കേറ്റ് മാത്യുസ് കെ ലുക്ക് അവരുടെ ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്ദ്യ യുവാക്കി മർക്കൂളോസ് എപ്പിസ്കോപ്പ തിരുമേനി, വേദിയിലിരിക്കുന്ന വന്നിരായ അച്ഛന്മാരെ, ഇവിടെ വന്നുചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്നേഹിതരെ, ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു. അതിഗംഭീരമായി ദേവാലയത്തിൻ്റെ കുദാശയിൽ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ എല്ലാ സാവകാശത്തിനുമായി നന്ദി കരയേറ്റുന്നു. ഒരു പ്രസംഗത്തിനുള്ള അവസരം ഇവിടെ ഇല്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. വളരെ ദീർഘമായ ദൂരത്തു നിന്ന് തന്നെ ഈ ഉയരങ്ങളിൽ നിൽക്കുന്ന ഈ പള്ളി, അതിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം ഈ സമൂഹത്തിലെ നാനാ ജാതി മതസ്ഥരായ ആളുകൾക്ക് അവരുടെ ആത്മീയവും ഭൗതികവുമായ ഇടങ്ങളിൽ പോസിറ്റീവ് എനർജി പകരുന്ന, നല്ല ഊർജം പകരുന്ന ഒരിടമായി ഇത് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട അനീഷ് തോമസ് അച്ഛനോടും കൂട്ടാളികളോടുമുള്ള എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു. ക്ഷണിച്ചതിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരിതം ഏറ്റെടുത്തിരിക്കുന്ന പനവേലി വാർഡ് മെമ്പറും ഈ ഇടവക അംഗവുമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പീത മാത്തുക്കുട്ടിയെ ആശംസകൾക്കായി സാദരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ തിരുമേനി, മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത, അധ്യക്ഷ പ്രസംഗം നടത്തിയ റൈറ്റ് റെവറൻഡ് ഡോക്ടർ യുവാക്കി മാർ കുർലോസ് എപ്പിസ്കോപ്പ, അഭിമന്യ യോഹാനാൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠ വൈദികർ, സബ്സിഡിയിരിക്കുന്ന എല്ലാ പ്രിയ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, അതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള ജനപ്രതിനിധികളെ, ഗായക സംഘങ്ങളെ, ഇടവജനങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇന്ന് ബദേൽ മാർത്തോമ ഇടവകയുടെ സന്തോഷത്തിൻ്റെ സുദിനമാണ്. കാരണം അഞ്ച് വർഷത്തിന് മുമ്പ് ഈ ദേവാലയത്തിൻ്റെ പണി തുടങ്ങി, ഇന്ന് പൂർത്തീകരണം നടത്തി, നമ്മുടെ സ്വപ്നം പൂവണിഞ്ഞ സുദിനമാണിന്ന്. അതിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന ദിനമാകിയാൽ, നമ്മൾ ഒത്തൊരുമിച്ച് ഇത്രയും ആൾക്കാർ ഇത്രയും നേരം ഈ പള്ളിയങ്കണത്തിൽ ഇരിക്കുകയും
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്തു. ഒരുപക്ഷെ ഞാൻ ഓർക്കുകയാണ്, ഈ വേദിയിലിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആരംഭഘട്ടം മുതൽ പൂർത്തീകരണം വരെയുള്ള കാലഘട്ടങ്ങളെ കണ്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ, അതായത് എൻ്റെ ഇടവക തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഞാനാണ്. നമ്മളൊരു കാര്യം തുടങ്ങിയാൽ തീർച്ചയായിട്ടും കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഭാരം മാറി. ഞാൻ അന്ന് തന്നെ ഞാൻ അനീഷ് തോമസിനോട് പിന്നെ നിൽക്കണോ വേണ്ടേ എപ്പോഴായാലും തീരുന്നതിന് മുമ്പ് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നല്ല മഹത്തായ പരിപാടി, നല്ല ഐശ്വര്യമുള്ള ഈ മാർത്തോമ വിഥേൽ മാർത്തോമ ഇടവക ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ ദേവാലയത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ഇതിൻ്റെ ശുശ്രൂഷാകർമ്മത്തിൽ എന്നെയും കൂടി ക്ഷണിച്ചതിലുള്ള വലിയ സന്തോഷം ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. തീർച്ചയായിട്ടും നല്ല ജനങ്ങൾക്ക്, മനുഷ്യർക്ക് നല്ല മനസ്സുണ്ടാകാൻ, നല്ല ചിന്തകളുണ്ടാകാൻ, നല്ല ഉയർച്ചയുണ്ടാകാൻ, പരസ്പര സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ, കഷ്ടപ്പെടുന്നവരെ സ്നേഹിച്ച് അവർക്ക് കരുതൽ കൊടുക്കാനും, അതുപോലെ എല്ലായിടത്തും എല്ലാവരുടെയും ആണ് എനിക്ക് വേണ്ടി എന്നല്ല നമുക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എല്ലാവർക്കും ജീവിച്ചു പോകാനുമൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ ഇവിടെ നിന്ന് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തിരുമേനിമാരും എല്ലാം വന്നിട്ട് പോയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ പള്ളിയിൽ വരുമ്പോഴുള്ള പാട്ടുകളായാലും വിവാഹ ചടങ്ങുകളൊക്കെ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് വരുന്നതിനേക്കാൾ ഇഷ്ടം നിങ്ങളുടെ ദേവാലയത്തിലുള്ള ശുശ്രൂഷകളാണ്. നല്ല കേൾക്കാൻ സന്തോഷമുള്ള പാട്ടുകളും അതുപോലെ ശുശ്രൂഷാകർമ്മങ്ങളും ഒക്കെ കണ്ടിരിക്കുന്ന, എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൂടി പറയുകയാണ്, ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഈ മനോഹരമായിട്ട് പണി ചെയ്ത ദേവാലയം നിങ്ങൾക്കെല്ലാവർക്കും ഒരാശ്വാസം കിട്ടുന്ന, ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല ഒരു റിലാക്സ്, മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കി തരുന്ന, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാക്കി തരുന്ന, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന മനസ്സുണ്ടാക്കി തരുന്നതാകട്ടെ. ഇവിടെ നിന്നും കിട്ടുന്ന തിരുമേനിമാരുടെ അച്ഛന്മാരുടെയും കയ്യിൽ നിന്നും വരുന്ന, അവരിൽ നിന്നും കിട്ടുന്ന ഉപദേശങ്ങളും ജീവിതത്തിൽ ഒരുപാട് ശക്തി ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സന്തോഷമുണ്ട്. മനോഹരമായ ഈ ദേവാലയം ഇവർക്കെല്ലാമായിട്ട് കൊടുത്തിട്ടാണ് ഇന്ന് ഇവരെല്ലാം ഇരിക്കുന്നത്. സന്തോഷകരമായി തീരട്ടെ. എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഒന്ന് പോകാൻ അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പനവേലി ഇടവകയുടെ ഏറ്റവും സമീപെ സ്ഥിതി ചെയ്യുന്നതും ആത്മീയ മേഖലകളിൽ പങ്കാളിത്തവും നൽകുന്ന സാൽവേഷൻ ആർമി ചർച്ച് മേജർ എഫ് ആനന്ദൻ അവരെ ആശംസയ്ക്കായി സാദരം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭാ മേലധ്യക്ഷന്മാർ, MLA, MP, അതുപോലെ പഞ്ചായത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന, സാംസ്കാരിക സാമൂഹ്യ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭാ വിശ്വാസികളായിട്ടുള്ളവർ, മാതാപിതാക്കൾ, സഹോദരങ്ങളെ, ഏവരുമേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പനവേലി സാൽവേഷൻ ആയിരുന്നു എന്ന് സഭയുടെ ജനറൽ വില്യം ബൂത്ത്, അദ്ദേഹമാണ് സഭ സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഒരു കസേര, ഒഴിഞ്ഞ കസേരയെ നോക്കി പ്രസംഗിച്ചു. അപ്പോൾ കേൾവിക്കാരായ പലരും ചിന്തിച്ചു, വന്നവരുടെ പട്ടിക കാണുവാനായിട്ട് കഴിയും. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? എസ്ര പ്രവാചകൻ ദേവാലയത്തെ മുമ്പിൽ കവണ് വീണു കരയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വികാരിയെ
അല്ലെങ്കിൽ ഒരു ഇസ്രാ പ്രവാചകനെ എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരു തികഞ്ഞ ഇസ്രാ പ്രവാചകനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയുള്ളവരായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇസ്രായയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും അതുപോലെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും ഇസ്രാ പ്രവാചകനോട് പറഞ്ഞത് നാം ഇവിടെ കിടക്കേണ്ടവരല്ല, പിന്നെയോ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടവര് എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിന്റെ പുസ്തകം 10-ാം അധ്യായം, ഞാനൊരു വാക്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ, 10-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ട കാര്യം ആകുന്നു, ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും, ധൈര്യപ്പെടുക, പ്രവർത്തിക്ക. അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എസ്രായുടെ പുസ്തകം 10-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യമാണ്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നല്ല ദേവാലയം, ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദേവാലയം പണിയുയർത്തി കൂതാശ ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. മാത്രമല്ല, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പാദപീഠമായ ദൈവത്തിൻ്റെ പാദപീഠമായ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്നതാണ് ഈ ദേവാലയം. അപ്പോൾ ആ ദേവാലയത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ ആരാധിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിച്ച് നമ്മൾ, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിശ്ചയമായി നേരത്തെയുടെ ആരോ പറയുന്ന കേട്ടു, അയ്യോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലെന്ന്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ നടക്കുമെന്ന്. ദേവാലയം എന്ന് പറയുന്നത് അതേ വിശ്വാസികൾക്ക് കൂടി വന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഇടമാണ്. വിശ്വാസികൾ നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ ദേവാലയത്തിൽ അറിയിക്കുന്നു, സഹവിശ്വാസികളോട് പറയുന്നു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന നിശ്ചയമായും ദൈവം കേൾക്കും, മറുപടി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ചതിൻ്റെ വാക്കു നിർത്തട്ടെ: ഒരു നല്ല ഇസ്രാ പ്രവാചകനായി, ഇസ്രാ ദേവാലയത്തിന് മുൻപിൽ കവിണ്ണു വീണ് കരഞ്ഞ ഒരു ഇസ്രാ പ്രവാചകനെ നിങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കാനായി ദൈവം തന്നിരിക്കുന്നു. ആ സ്ഥാനം കൃത്യമായി പാലിച്ചുകൊണ്ട് അനുഗ്രഹത്തെ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി, പ്രാർത്ഥനയിലൂടെ പിടിച്ചു വാങ്ങി മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മാർത്തോമ സഭയിൽ പനവേലി ഇടവകയുടെ അഭിമാനമായ ഈ ഇടവക അംഗവും മുഖത്തല മാർത്തോമ ഇടവക വികാരിയുമായ റവറൻ എം ശമയുൽ അച്ഛനെ ആശംസകൾ അറിയിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അയ്യപ്പൻ ചെറിയാനച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ എല്ലാവർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. കുറേ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പറയുവാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. എനിക്കേറെ സന്തോഷമുണ്ട്, തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഇടവക വളരെ മനോഹരമായ ദേവാലയം പണിത് പൂർത്തീകരിച്ച് അത് ഇന്ന് പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കുകാരനാകാൻ എനിക്കും അവസരം ലഭിച്ചു. അത് ഏറെ സന്തോഷമുണ്ട്. വളരെ വൈകാരികമായ ചില ചിന്തകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ പനവേലി വിതയൽ മാർത്തോമ ഇടവകയുടെ 4-ാമത്തെ പള്ളിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആദ്യത്തെ പള്ളിയിൽ എൻ്റെ മാമോദീസാകർമ്മം നടന്നു. എന്നാൽ താൽക്കാലികമായി ഓല കൊണ്ട് കെട്ടിയ ഒരു താൽക്കാലിക ദേവാലയമുണ്ടായിരുന്നു. അതിൽ ഞാൻ സൺഡേ സ്കൂൾ അഭ്യസനം ആരംഭിച്ചു. 3-ാമത്തെ പള്ളി, ഇപ്പോഴത്തെ നമ്മൾ മാറുന്ന പള്ളി, അവിടെ വെച്ച് എൻ്റെ പട്ടംകൂടിയും വിവാഹ ശുശ്രൂഷയും അവിടെ വെച്ചാണ് നടത്തിയത്. ഇത് 4-ാമത്തെ പള്ളിയാണ്. ഇവിടെ നടക്കാനുള്ള ശുശ്രൂഷ എന്താണെന്ന് എനിക്കറിയില്ല. നിശ്ചയമായും എനിക്കേറെ സന്തോഷമുണ്ട്, തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ മനോഹരമായ ദേവാലയം നിർമ്മിക്കുവാൻ നമ്മുടെ ഇടവയിലെ പ്രിയപ്പെട്ടവരെല്ലാവരുടെയും അത്യുത്സാഹം. അത് നേർന്നു നൽകിയ
പ്രിയപ്പെട്ട അനീഷ് തോമസ് തോമസ് അച്ഛൻ്റെ വളരെ ചടുലമായ നേതൃത്വം നിശ്ചയമായി ഞങ്ങൾ അച്ഛന്മാർ കൂടുമ്പോൾ പറയും, അനീഷ് അച്ഛൻ ആൾ കൊള്ളാം. പഴയ പത്രം മുതൽ സ്വർണം വരെ അത് അച്ഛൻ മാതൃകയായിരുന്നുകൊണ്ട് അച്ഛൻ നിർവഹിക്കപ്പെട്ട മഹത്തരമായ ശുശ്രൂഷ. നിശ്ചയമായും അച്ഛ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഇടവയായി. പ്രിയപ്പെട്ട അച്ഛന് വാക്കുകളിലൂടെ ഞങ്ങൾക്ക് അഭിനന്ദനം പറയാൻ പറ്റില്ല. ദൈവം അച്ഛന് നന്മയും അനുഗ്രഹവും ധാരാളമായി നൽകട്ടെ. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനും അച്ഛനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛനുണ്ടല്ലോ, ഞങ്ങളുടെ രണ്ടു പേരുടെയും പേരിൽ, അതോടൊപ്പം നമ്മുടെ ഇടവകയിൽ ഇവാഞ്ചിസ്റ്റായിട്ട് അനുകരണമായ ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചൻ ഇവാഞ്ചിസ്റ്റിൻ്റെ പേരിലും പ്രത്യേകിച്ച് ഇടവകയ്ക്ക് നന്മ നേരുന്നു. പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ്റെയും തങ്കച്ചൻ്റെയും എൻ്റെയും ആശംസകൾ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം ഇടവകയെ ഏറെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും ദൈവം നമുക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. ആതുര സേവന രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച് വെട്ടിക്കുര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി മാറിയ ഈ ഇടവകാംഗം ശ്രീമതി സാലി തോമസിനെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പോലെ ഏറ്റവും അനുഗ്രഹത്തോട് ഉണർന്ന് പ്രത്യാശയോടെ ഉണരുവാനും ഏറ്റവും ദർശനമുള്ളൊരു പള്ളിയായി ഈ ആലയം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ഈ അവസരം ഒരുക്കി തന്ന ഇടവക വികാരിയോടും ഇടവക ചുമതലക്കാർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രത്യേക അറിയിപ്പ്, ഇവിടെ ഒരു താക്കോൽ ലഭ്യമായിട്ടുണ്ട്. നഷ്ടപ്പെട്ട വ്യക്തി വന്നാൽ ആയത് ലഭ്യമാക്കുന്നതാണ്. നിരവധി വ്യക്തികളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അധ്വാനവും പുതിയ ദേവാലയമെന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് നയിച്ചു. തീർച്ചയായും ഇടവക അനേകരോട് കടപ്പെട്ടിരിക്കുന്നു. ഇവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഉപഹാരം സമർപ്പിക്കുന്നതിന് കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി റവറൻ ഈപ്പൻ ചെറിയാനച്ഛനെ ക്ഷണിക്കുകയും ഇതിൻ്റെ ക്രമീകരണത്തിലേക്ക് ഇടവക ട്രസ്റ്റിമാരായ ശ്രീ കെ ജി തോമസ്, ശ്രീ മാത്യു ഫിലിപ്പ് എന്നിവരെയും ക്ഷണിക്കുന്നു. ആദ്യമായി ഇടവകകാരി റവറൻ അനീഷ് തോമസ് തോമസ് അച്ഛന്, ഭദ്രാസന സെക്രട്ടറി റവൻ ഈപ്പൻ ചെറിയാനച്ഛൻ അവൻ്റെ നൽകുന്നത്. അടുത്തതായി ദേവാലയ നിർമ്മാണ കമ്മിറ്റി കൺവീനർ ശ്രീ പി എ ഫിലിപ്പ് സാർ. ദേവാലയ നിർമ്മാണ അക്കൗണ്ടന്റ് ട്രസ്റ്റി ശ്രീ അജിത് ജോയ്. അടുത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സിവിൽ വർക്കുകൾക്ക് നേതൃത്വം നൽകിയ എസ് എസ് ടി കൺസ്ട്രക്ഷൻ ഉടമ ശ്രീ ഷിബു. അടുത്ത കാർപ്പൻ്റർ വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ മണിക്കുട്ടൻ. ശ്രീ മണിക്കുട്ടൻ
അതുപോലെ അടുത്തതായി റൂഫ് ടൈലിന് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ എൽ വർഗീസ് പാർപ്പിടം, ട്രസ് വർക്കിന് നേതൃത്വം നൽകിയ ശ്രീ ഫിലിപ്പ് ജോൺ, ശ്രീ ഫിലിപ്പ് ജോൺ എത്തിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരേണ്ടതാണ്. അടുത്തത് പെയിന്റിംഗ് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ കെ ജോൺ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ അജയകുമാർ, ഫ്ലോറിംഗ് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ എം തോമസ്, ഫ്ലോറിംഗ് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ എം തോമസ്, അതുപോലെ ത്രോണോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാർപ്പന്റർ വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ വിജയൻ വി ആചാര്യ, അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീ യേശുദാസൻ, അതുപോലെ